بسم الله الرحمن الرحيم السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വമ്പിച്ച അനുഗ്രഹത്തിന് കാരണമായിത്തീരുന്ന ഒരു ഒത്തുചേരലിലാണ് ഈ സമയത്തും സന്ദർഭത്തിലും അല്ലാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സദസ്സുകളിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുകയില്ല എന്നാണ് പഠിപ്പിച്ചത്. ഒന്ന്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇവരോട് നീ കരുണ ചെയ്യണമേ, രണ്ടാമത്തത് ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏതൊരു പ്രവർത്തനവും നിയ്യത്തനുസരിച്ചാണ്. നമ്മുടെ ഈ ഒത്തുചേരലും ഈ ഇരുത്തവും ഈ കേൾവിയും ഈ സംസാരവുമൊക്കെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള വമ്പിച്ച സഹായത്തിനും പുണ്യത്തിനും കാരണമായിത്തീരണം എന്ന ഉദ്ദേശ്യ ശുദ്ധിയോടുകൂടി ഈ ഒരു അമലിലേക്ക് നാം പ്രവേശിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ലോകത്തിൻ്റെ സർത്താവായ നാഥനെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. ദൈവനിഷേധികൾ എന്ന് സ്വയം പറയുന്നവർ പോലും ചില നിർണായക ഘട്ടങ്ങളിലെങ്കിലും ലോകത്തിൻ്റെ സർട്ടാവിൻ്റെ ആസ്തിക്യത്തെ സമ്മതിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഇറങ്ങിയ വഹികൾ യഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്
اقرأ وربك الأكرم الذي علم بالقلم علم പരിശുദ്ധ ഖുർആനിലെ ഈ ഒന്നാമതിറങ്ങിയ ഈ അഞ്ച് ആയത്തുകൾ പരിശോധിച്ചാൽ അവിടെ റബ്ബ് എന്ന പദം നമുക്ക് കാണാൻ പറ്റും, അള്ളാഹു എന്ന് അവിടെ ഇല്ല. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദഅക റബ്ബുക വമാ ഖല. ഞാൻ ആദ്യം ഇറങ്ങിയ വഹികളിലൊക്കെ റബ്ബ് 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 എന്ന് ആവർത്തിച്ച് കാണാൻ സാധിക്കും. ആ റബ്ബാണ് അള്ളാഹു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സുപ്രധാനമായ ഒരു വിശേഷണമാണ് റബ്ബ് എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കം നോക്കൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ സ്തുതി അഥവാ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. തൊട്ടുടനെ റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷകനായ അള്ളാഹു എന്ന് പറഞ്ഞ ഉടനെ റബ്ബ് എന്ന്. അപ്പൊ അള്ളാഹു റബ്ബും ഒരാൾ തന്നെ. എന്നാൽ അള്ളാഹു എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതും റബ്ബ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതും രണ്ട് രൂപത്തിലുള്ള അർത്ഥമാണ്. അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണെങ്കിലും അൽ ഇലാഹു സാക്ഷാൽ ആരാധ്യൻ എന്നാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ. റബ്ബ് എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഈ റബ്ബാണ് അള്ളാഹു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാൻ ആവശ്യപ്പെട്ടല്ലോ, റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റബ്ബാണ് എന്ന്. റബ്ബ് എന്നതിന് നേരെ നമ്മൾ മലയാളത്തിൽ രക്ഷിതാവ് എന്ന അർത്ഥം പറയും. പക്ഷെ ആ രക്ഷിതാവ് എന്ന അർത്ഥം കൊണ്ടത് മതിയാകുമോ? കുട്ടികളെ സ്കൂളിൽ ചേർത്തുമ്പോൾ രക്ഷിതാവ് എന്ന കോളത്തിൽ നമ്മളാ ഒപ്പിടുന്നത്. അപ്പോൾ ആ രക്ഷിതാവല്ല, മറിച്ച് മലയാളത്തിലൊക്കെ പറയുകയാണെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് നൽകി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന് എഴുതുമ്പോഴേക്ക് എത്ര ലൈന് വേണ്ടി വരും അത് എഴുതി തീർക്കാൻ. അപ്പോൾ നേരെ ഒരർത്ഥം മലയാളത്തിൽ നമുക്ക് പറയുക സാധ്യമല്ല. എന്നിരുന്നാലും നമ്മെ പോറ്റുന്നവൻ, നമ്മെ സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാം മനസ്സിലാക്കണം. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൺ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് ഫിർഔന്റെ അടുത്ത് പോയി, അതിര് കവിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഫിർഔന്റെ അടുത്ത് പോയി സംസാരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചതനുസരിച്ച് ചെന്നപ്പോ ഫിർഔൻ ചോദിച്ചല്ലോ, ഫമർ റബ്ബുക്കുമാ യാ മൂസ, നിങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന റബ്ബ് ആരാണ്? അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൺ നബി അലൈഹിസ്സലാമും പറഞ്ഞ മറുപടി ഇന്നും പരിശുദ്ധ ഖുർആനിലൂടെ നാം ഓതിക്കൊണ്ടിരിക്കുന്നു. റബ്ബുന അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ. റബ്ബുന, നമ്മുടെ റബ്ബെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ രണ്ടുപേരെയും റബ്ബ് എന്നല്ല, റബ്ബുന നമ്മുടെ റബ്ബെന്ന് പറഞ്ഞാൽ, അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാറ്റിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകുകയും സുമ്മ ഹദ, എന്നിട്ട് അതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു. റബ്ബ് ആരാണ് റബ്ബ് എന്നതിന് മൂസാ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടിയാണ് റബ്ബുനല്ലദീ ആഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാറ്റിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകുന്നവൻ, സൃഷ്ടിച്ച് അവിടെ ഉണ്ടല്ല, സുമ്മ ഹദ, പിന്നീട് അതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ. വിശദമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യരുടെ റബ്ബ് എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞത്, എല്ലാറ്റിനാണ്. മനുഷ്യരുടെ റബ്ബ് എന്ന പദം ഖുർആനിലുണ്ട്. ഖുൽ ഔദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവ് എന്ന് തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് എല്ലാറ്റിനും, സചേതനവും അചേതനവുമായി എല്ലാറ്റിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ട് അതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു നമ്മുടെ റബ്ബ് എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം. കംഗാരു എന്ന് പറയുന്ന ജീവിയെ പറ്റി നമ്മൾ അത്ഭുതത്തോടുകൂടി കേട്ടിട്ടുണ്ട്, ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ട ചിലരെങ്കിലും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. കംഗാരുവിന്റെ പ്രത്യേകത, കംഗാരുവിന്റെ കുട്ടി അതിന്റെ ഉദരത്തിലുള്ള സഞ്ചിയിലായിരിക്കും. പ്രസവിച്ചു കഴിഞ്ഞാൽ, പ്രസവിച്ച കുട്ടി ആ സഞ്ചിയിലേക്ക് കയറിയിരുന്നാൽ ആ കുട്ടിക്ക് ആവശ്യമായ പാല് ആ ഉദരത്തിലുള്ള സഞ്ചിയിൽ നിന്ന് കിട്ടും. പക്ഷെ കംഗാരുവിന്റെ പ്രത്യേകത, നമ്മളെപ്പോലെ ഭാര്യയോ മാതാവോ പെങ്ങളോ ലേബർ റൂമിലുണ്ടെങ്കിൽ പുറത്ത് കുറേ ആൾക്കാർ കാത്തുക്കും. എന്താണ്, എന്തിനും തയ്യാറായി കുറേ ആൾക്കാർ കാത്തുക്കും. എല്ലാ സാഹചര്യത്തിൽ രക്തം വേണമെങ്കിൽ ആ ഗ്രൂപ്പ് മനസ്സിലാക്കി കുറച്ച് ആൾക്കാർ, കട്ടൻ ചായ വേണോ, എന്താ വേണ്ടത്, എല്ലാം റെഡിയാണ്. എന്നാൽ ഇതേപോലൊരു ഏർപ്പാട് മൃഗങ്ങൾക്കില്ലല്ലോ, പേറ്റെടുക്കാനൊന്നും ആരുണ്ടാവില്ല. കംഗാരു പ്രസവിച്ചു കഴിഞ്ഞാൽ ദൂരെ നിന്ന് അത് പകർത്തിയ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും. പ്രസവിച്ചു കഴിഞ്ഞ്
കുട്ടി താഴെ വീണ് കിടക്കുന്നു, താഴെയുണ്ട്. ആ കുട്ടിക്ക് ആവശ്യമായ പാലാകട്ടെ ഉദരത്തിലെ സഞ്ചിയിലേക്ക് കയറിയിരുന്നാൽ കിട്ടുകയും ചെയ്യും. പക്ഷെ ഈ സഞ്ചിയിൽക്കൊന്ന് കയറിയിരിക്കണ്ടേ? ആര് ഇരുത്തും? ആരങ്ങോട്ട് കയറ്റി ഇരുത്തും? ആരും ഇരുത്തില്ല. നമ്മൾ അല്പദൂരെ നിന്ന് വീക്ഷിച്ചാൽ അത്ഭുതകരമായ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രസവിച്ചു വീണ കുട്ടി ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ സ്വയം എഴുന്നേറ്റ് മണത്ത് പിടിച്ച് ആ സഞ്ചിയിലേക്ക് കയറിയിരിക്കും. ആരാണ് ഈ സഞ്ചിയിലേക്ക് കയറിയിരിക്കണം എന്ന ബോധനം ആ കുഞ്ഞിന് നൽകിയത്? റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നമ്മുടെ റബ്ബെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും പിന്നീട് അതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാകുന്നു. ഇനി കങ്കാരുവിൻ്റെ പ്രത്യേകത അനുസരിച്ച് 4 മാസം കഴിഞ്ഞാൽ വീണ്ടും പ്രസവിക്കാം. വീണ്ടും പ്രസവിച്ച് താഴെ വീണ കുട്ടി, ആ കുട്ടിയും ഇതേപോലെ കയറിയിരിക്കും. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം, ഈ ഒരേ അകിടുന്ന് വരുന്ന പാല്, പക്ഷെ ഇപ്പോൾ പ്രസവിച്ച കുട്ടിക്ക് കിട്ടുന്ന പാല് ആദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കിട്ടുന്നതിന് പാലിനേക്കാളും കട്ടി കുറവായിരിക്കും. ഒരേ അകിടിൽ നിന്നാണ് പാല് വരുന്നത്, പക്ഷേ കട്ടി വ്യത്യാസമുണ്ട്. ഇതാണ് അത്യത്ഭുതകരമായ ഓരോന്ന്. ആ ഒരു വശത്തേക്ക് നമ്മൾ പഠന വിധേയമാക്കിയാൽ പൂച്ചക്ക് മീശ കാണുന്നു. ആൺപൂച്ചയാകട്ടെ പെൺപൂച്ച, എന്തിനാ പൂച്ചക്ക് മീശ? നമ്മുടെ അടുക്കളയുടെ അടുത്ത്, ആ ജനലിൻ്റെ അടുത്ത് പൂച്ച വന്ന് നോക്കി. അപ്പോ മീശ അടക്കം ആ 2 അഴികൾക്കുള്ളിലൂടെ ഉള്ളിൽ കടക്കും. ഇതിന്റെ അർത്ഥം എന്താ? ഈ ശരീരം ഉള്ളിൽ കടക്കും, എനിക്ക് ഇര കിട്ടും എന്നാണ്. അവിടെയുള്ള മത്തി എനിക്ക് തിന്നാൻ പറ്റുന്ന എൻ്റെ അർത്ഥം. ഇല്ലെങ്കിലോ പൂച്ച തിരിച്ചു പോകും. ഒരു വികൃതി കുട്ടി പിടിച്ച് പൂച്ചൻ്റെ മീശ കട്ട് ചെയ്താലോ എല്ലാ സ്ഥലത്തും ഓടി കയറി നോക്കും. ഈ ലോറിയുടെ ഒക്കെ പ്ലംബർ പോലെ. അപ്പോൾ ആ പൂച്ചയാകുന്ന സൃഷ്ടിയെ, സൃഷ്ടിച്ച നാഥൻ അതിന് ഇര തേടാൻ ആവശ്യമായ സംവിധാനവും നൽകിയിട്ടുണ്ട്. ഒരു എലിക്കുഞ്ഞിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ അതേ സ്പീഡ് തിരിച്ചു പോരും. നല്ലൊരു മനുഷ്യ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് ഇട്ടാലോ മരിച്ചു പോകും. അതാണ് എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും പിന്നീട് അതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു നമ്മുടെ റബ്ബ് എന്ന ഒരു മനുഷ്യക്കുഞ്ഞ്. ആ മനുഷ്യക്കുഞ്ഞ് നമ്മൾ സാധാരണ പിന്നെ നാടൻ പ്രദേശങ്ങളിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ നമുക്കറിയാം ആ കുട്ടികൾ ഉറങ്ങുന്ന ഒരു സമയമുണ്ടാവും, ഒരു 11 മുതൽ 1 മണി വരെ, അല്ലെങ്കിൽ 10 മുതൽ 2 വരെ. ഒക്കെ ഒരു കുട്ടികളെ പ്രായമനുസരിച്ച് മാതാക്കൾക്ക് ശരിക്കറിയാൻ പറ്റും. അപ്പൊ തൊട്ട് താഴെയുള്ള ഒരു തോട്ടിൽ പോയി അലക്കാൻ തീരുമാനിക്കുന്ന ഒരു മാതാവ് തൻ്റെ കുട്ടി സാധാരണ 11 മണിയാകുമ്പോൾ പാല് കുടിച്ച് ഉറങ്ങും, 12:30 മണിയാകാതെ എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പാണ്. ആ ഉറപ്പിൽ ആ കുട്ടിയെ ശരിക്കും ഉറക്കിക്കിടത്തി തൊട്ട് താഴെയുള്ള സ്ഥലത്ത് പോയി അലക്കുന്നൊരു മാതാവ്. വെള്ളത്തിൻ്റെ ശബ്ദം കൊണ്ട് കൃത്യമായി കേൾക്കാൻ സാധിക്കില്ല എന്ന് മാത്രം കുട്ടിയുടെ കരച്ചിൽ. മാതാവ് ഇറങ്ങിയ ഉടനെ കുട്ടി ഒരു കൊതുക് അടിച്ചു, കുട്ടി കരയാൻ തുടങ്ങി. മാതാവ് അറിയാം അലക്കുന്ന ശബ്ദത്തിൽ ഈ കാര്യം അറിയുന്നില്ല. ആ മാതാവ് തിരിച്ചു ചെല്ലുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ 1 മണിക്കൂർ കഴിയുമ്പോഴും കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ശരിക്കും ശ്രദ്ധിച്ച ഒരു കാര്യം ബോധ്യപ്പെടും, ഒരു തുള്ളി കണ്ണിനീർ പുറത്തേക്ക് വരില്ല. കൈയും കാലും മുറുക്കി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണുനീര് കണ്ണിൻ്റെ പിന്നിലുള്ള ഭാഗത്തുകൂടി തൊണ്ടയിലേക്ക് ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും. കുട്ടി മണിക്കൂറുകൾ കരഞ്ഞാലും കുട്ടിക്കൊന്നും സംഭവിക്കില്ല. ആരാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്? റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകും നമ്മുടെ റബ്ബ്. അങ്ങനെ റബ്ബിൻ്റെ സൃഷ്ടിപ്പ്, ആ അവൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ അൽഹംദുലില്ലാ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നാം പറഞ്ഞു പോകുന്ന രൂപത്തിൽ ഇനി ഒരു മനുഷ്യൻ്റെ അവൻ്റെ അവയവങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുടി, തലമുടി, താടി അതൊക്കെ എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുരികമോ? അതേപോലെ പുരികം വളർന്ന് എന്തായിരിക്കും സ്തുതി? അപ്പൊ പുരികം അത് തുടർച്ചയായി അങ്ങനെ വളരാനുള്ളതല്ല എന്ന് ആരാണ് തീരുമാനിച്ചത്? അതിൻ്റെ കോശവിഭജനം, ആ പുരികത്തിൻ്റെ മുടിയുടെ വളർച്ച പൂർത്തിയായപ്പോൾ കോശവിഭജനം അവിടെ അവസാനിച്ചു. മറ്റു ഭാഗങ്ങൾ, മൂക്കിൻ്റെ വളർച്ച പൂർത്തിയാകുമ്പോൾ മൂക്കിൻ്റെ ഭാഗത്തുള്ള കോശവിഭജനം അവസാനിച്ചത് ഫിനിഷ് ചെയ്തു. അല്ലാതിരുന്നാലോ തുമ്പിക്കൈ പോലെ ആവില്ലേ മനുഷ്യൻ്റെ അവസ്ഥ? ചെവിയുടെ വളർച്ച പൂർത്തിയാകുമ്പോൾ അത് അവിടെ നിർത്തി. ഇല്ലെങ്കിലോ ആനത്തുമ്പി പോലെ, ആനയുടെ ചെവിയുടേത് പോലെ നമ്മുടെ ആവില്ലേ? ആരാണ് ഓരോ അവയവത്തിൻ്റെയും വളർച്ച പൂർത്തിയാകുമ്പോൾ അതവിടെ നിർത്തിയത്? നമുക്ക് വല്ല പങ്കുണ്ടോ? നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നു,
കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരെ ബാത്റൂമിൽ പോകണം. എന്തേ പ്രധാനപ്പെട്ട അവയവങ്ങൾ, ഒന്ന് കിഡ്നി കൃത്യമായി പ്രവർത്തിച്ചു, രക്തമൊക്കെ ശുദ്ധീകരിച്ചു, ആ മൂത്രാശയ സഞ്ചിയിൽ മൂത്രം നിറഞ്ഞു നിൽക്കുന്നു. നമ്മളാണോ നമ്മുടെ കിഡ്നിയെ നിയന്ത്രിച്ചത്? ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ റബ്ബിനെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അപ്പോ എല്ലാറ്റിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു നമ്മുടെ റബ്ബ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് പറഞ്ഞ മറുപടി നാമും ഖിയാമത്ത് നാൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ റബ്ബ്. ഇനി ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ രണ്ട് സംഭവങ്ങൾ. ഒന്ന്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംബന്ധം നമുക്കറിയാം, ഖുർആനിൽ വളരെ കൂടുതൽ പരാമർശിച്ച ഒരു പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാകുന്നതിന് മുമ്പ് ഒരബദ്ധം പറ്റിപ്പോയി. അദ്ദേഹം കവിയുൻ അമീനായിരുന്നു, ശക്തവാനായിരുന്നു, എന്നാൽ പോക്കിരിയല്ല, വിശ്വസ്തനായിരുന്നു. ഒരു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ കശപിച്ചു കൂടുന്നു. ഒരാളടുത്ത് നീതിയുണ്ട്, മറ്റാളടുത്ത് അനീതിയുണ്ട്. അനീതിക്ക് വിധേയനാകുന്ന ആൾ പറഞ്ഞു, ഇന്നൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു. സൂറത്തുൽ ഖസസിൽ കാണാം. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം മറ്റേയാൾ ഒരൊറ്റ അടി കൊടുത്തു. ഖുർആൻ പറഞ്ഞത് മരിച്ചു വീണു എന്നാ, വീണു മരിച്ചു എന്നല്ല, അമ്മാതിരി അടി, കൊല്ലണം എന്ന് വിചാരിച്ച് അടിച്ചതല്ല, പക്ഷെ മരിച്ചുപോയി. അദ്ദേഹം പേടിച്ചു ഓടുകയാണ്, പട്ടാളക്കാരെ പോലീസുകാരെ പേടിച്ച് ഓടി 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 എത്തിയ സ്ഥലം ഖുർആൻ പറയുന്നു മദീൻ. മദീൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം എത്തിയത്. ഓടി അങ്ങോട്ട് എത്തുമ്പോൾ ഒരു രംഗം കാണാണ്, വലിയൊരു ജലാശയം. ആ ജലാശയത്തിൽ ഇരുന്ന് കുറേ സ്ത്രീകളും പുരുഷന്മാരൊക്കെ കൂടി നിൽക്കുന്നു. അവരുടെ തൊട്ടപ്പുറത്ത് കാലികൾ, അവരുടെ നാൽക്കാലികളൊക്കെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഈ ജലാശയത്തിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് ആ കാലികൾക്ക് കൊടുക്കുകയാണ്. ഈ രംഗമാണ് മൂസാ നബി അലൈഹിസ്സലാം കാണുന്നത്. തൊട്ടപ്പുറത്ത് രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ട്, എന്താ ഈ പെൺകുട്ടികൾ മാറി നിൽക്കുന്നത്? ഒരനുകമ്പ എടുത്തു പോയി ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങളുടെ വീട്ടില് പ്രായമായൊരു പിതാവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ പുരുഷന്മാരാ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളം കോരി കൊടുക്കാറുള്ളത്. അദ്ദേഹം ആ ചോദ്യം കേട്ടപ്പോ ആ തൊട്ടിയും കയറും വാങ്ങി. ഫസഖാലഹുമ, ആ രണ്ട് പെൺകുട്ടികളുടെയും കാലുകൾ അദ്ദേഹം കുടിപ്പിച്ചു. ഫുമ്മ തവല്ല ഇല ളില്ലി, എന്നിട്ട് അദ്ദേഹം തനിലേക്ക് മാറിയിരുന്നു. ഖാല ഫഖാൽ റബ്ബി ഇന്നീ അൻസൽതു ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, റബ്ബേ നീ എന്തൊരു നന്മ എന്നിലേക്ക് ഇറക്കിയാലും ഞാനതിന് ആവശ്യക്കാരനാണ്. നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം ഈ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടി എന്നല്ല അവിടെ നിന്ന് അങ്ങനെ ഓടി വന്നത്. നമ്മളിപ്പോ ജുമാക്ക് ഖതീം മിമ്പറിന്റെ മുകളിൽ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുമ്പോ, വഅലൈക്കും സലാം വറഹ്മത്തുള്ള എന്ന് പറയാൻ നമ്മൾ സദസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജുമയുടെ കൂലി പൂർണ്ണമായിട്ടും കിട്ടും. ജുമയുടെ കൂലി പൂർണ്ണമായും ലഭ്യമാകുന്നവരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അശ്രദ്ധ മൂലം വെള്ളിയാഴ്ച ജുമയുടെ പൂർണ്ണമായ പ്രതിഫലം പലർക്കും നഷ്ടപ്പെട്ടു. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ജുമയ്ക്ക് വളരെ സ്പീഡിൽ ഓടി വരുമ്പോൾ വഴിയിൽ ഒരു കല്ല്, ആ കല്ല് നമ്മൾ ഒറ്റ തട്ട് കൊടുത്തു. നമ്മൾ ആ കല്ല് തട്ടാൻ നമ്മൾ വന്ന് അല്ല, നമ്മൾ ജുമയ്ക്ക് വരികയാണ്. ആ വരുന്ന സന്ദർഭത്തിൽ ഒരു അവസരം കിട്ടിയതാണ് ആ വഴിയിലുള്ള ഉപദ്രവം, ഒറ്റ തട്ട് കൊടുത്തു ഒരു നന്മ ചെയ്യാനൊരു അവസരം. ഇതേപോലെ മൂസാ നബി അലൈഹിസ്സലാം മദീനയിലേക്ക് ഓടിയെത്തിയത് ഈ രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ കാലികൾക്ക് വെള്ളം കോരി കൊടുക്കാനല്ല, മറിച്ച് അദ്ദേഹം ആ പോലീസുകാരെ പേടിച്ചു വന്നാണ്, നിയമപാലകരെ പേടിച്ചു വന്നാണ്. പക്ഷെ കിട്ടിയൊരവസരം അദ്ദേഹം നന്മ ചെയ്തു. എന്നിട്ട് തനിലേക്ക് മാറിയെന്ന് പടച്ചോനെ, എന്തൊരു നന്മ നീ എനിക്ക് ഇറക്കിത്തന്നാൽ ഞാൻ അതിന് ആവശ്യക്കാരനാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് അദ്ദേഹം അവിടെ ഇരിക്കുന്നു. അന്ന് രാത്രി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭക്ഷണം ഇവിടെ, അദ്ദേഹം ഇവിടെ കിടക്കും. എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി? വന്നിടത്തേക്ക് തിരിച്ചു പോകാൻ വഴി പോലും അറിയില്ല. ഇങ്ങനെ ശുദ്ധമായ ഒന്നുമില്ലാതെ വെറും കയ്യോടുകൂടി, അക്ഷരാർത്ഥത്തിൽ വെറും കയ്യോടുകൂടി ഇരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം, അവിടേക്കാണ് ആ പെൺകുട്ടിയിൽ ഒരാൾ വരുന്നു, ഞങ്ങളുടെ പിതാവ് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ കാണാൻ പരിചയപ്പെടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി വരും. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടി ക്ഷണിച്ചതനുസരിച്ച് വീട്ടിലേക്ക് പോകുന്നു. തഫ്സീറുകളിൽ കാണാം മൂസാ നബി അലൈഹിസ്സലാം മുമ്പിലും പെൺകുട്ടി പിന്നിലും. എന്തേ, പെൺകുട്ടിക്കല്ലേ വഴിയറിയാം? മുമ്പിൽ പെൺകുട്ടിയല്ലേ പോകേണ്ടത്? മൂസാ നബി അലൈഹിസ്സലാം കവിയി മാത്രമായിരുന്നില്ല, അമീൻ കൂടിയായിരുന്നു. ആ യാത്രയിൽ പോലും തന്റെ തസ്ഗീയത്തിനൊന്നും പറ്റരുത്, തന്റെ വിശ്വാസ്യതക്കൊന്നും പറ്റരുത്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം മുമ്പിലും പെൺകുട്ടി പിന്നിലും വഴി പറഞ്ഞു വീട്ടിലെത്തി. ആ പിതാവ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. മോനെ, എനിക്ക് ആവശ്യം അഭയല്ലേ, നിനക്ക് ഇവിടെ താമസിക്കാം, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിനക്ക് ആടിനെ നോക്കുന്ന ജോലി എടുക്കാം, അന്ന് അതായിരുന്നു പ്രധാനപ്പെട്ട ഏർപ്പാട്. ഇനിയും നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികളൊരാളെ നിനക്ക് വിവാഹം കഴിക്കാം.
ഈ ആടിനെ നോക്കുക എന്ന ജോലി ഒരു മഹറായി നമുക്ക് നിശ്ചയിക്കാം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചു. നോക്കൂ, ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടി വന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ജോലിയായി, താമസിക്കാൻ സ്ഥലമായി, കുടുംബമായി. എങ്ങനെ? ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുക്കുക എന്നൊരു കാരണത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് എല്ലാം നൽകി. മഹതിയായ മറിയം ബീവി, നമുക്കറിയാം മറിയം ബീവിയിൽ മഹാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി ഇസ്ലാമിന് ജന്മം കൊടുത്തു. പലപ്പോഴും ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്, പടച്ചോന്റെ പുത്രനാണ് യേശു എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ വ്യഭിചാരോപണം നടത്താൻ. അങ്ങനെ ആരോപണം നടത്തുന്നു അവർ, വമ്പിച്ച് അള്ളാഹുവിൻ്റെ വമ്പിച്ച കോപത്തിന് കാരണമായി തീരുന്ന ഒരു ആരോപണമാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കും, മുഹമ്മദ് നബിൻ്റെ ഉപ്പ അബ്ദുള്ള, മുഹമ്മദ് നബിയുടെ ഉമ്മ ആമിന, ശരി, ഈസാ നബിൻ്റെ ഉമ്മ മറിയം, ഉപ്പാര, അപ്പോൾ ഒരു അതെന്നാ പറഞ്ഞത് പടച്ചോനാണെന്ന്. ഇതിന് ഖുർആൻ കൊടുക്കുന്ന മറുപടി ഉണ്ട്, കമസലി ആദം, ആദമിനെ പോലെ. ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവാര, ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവാര, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണിത് എന്ന് ഉൾക്കൊള്ളുന്ന ഒരു പിതാവ്, ഒരു മാതാവ് തന്റെ കുഞ്ഞു കുട്ടിക്ക് 5 വയസ്സോ 6 വയസ്സോ പ്രായമാകുമ്പോ, മോനെ ആകാശത്ത് സൃഷ്ടിച്ചതാരെ പടച്ചോൻ, ഭൂവിനെ സൃഷ്ടിച്ചതാരെ പടച്ചോൻ, വെള്ളത്തേരെ സൃഷ്ടിച്ചത് പടച്ചോൻ, വായുവാരെ സൃഷ്ടിച്ചത്, അപ്പൊ പിന്നെ ശ്വാസം മുട്ടും ആരെ വിളിക്കേണ്ടേ മോനെ പടച്ചോനെ എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം ചേർത്ത് പഠിപ്പിക്കേണ്ടതാണ് ഈസാ നബി അലൈഹി ഇസ്ലാം പടച്ചവന്റെ പ്രവാചകനാണെന്ന്. കാരണം ഭൂദൈവ വിശ്വാസത്തിൽ മടച്ചു നിൽക്കുന്ന, വ്യാപകമായി നിൽക്കുന്ന മിഷണറി പ്രവർത്തനം നടക്കുന്നതാണ് പടച്ചവന്റെ പേരിലുള്ള ആരോപണം എന്ന് പറഞ്ഞു. പക്ഷേ ആ ഈസാ നബി അലൈഹി ഇസ്ലാം പടച്ച തമ്പുരാന്റെ പുത്രനാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ വ്യഭിചാരോപണം ഉന്നയിക്കുന്ന ആഘോഷത്തിന്റെ അടയാളമായ ക്രിസ്മസ് നക്ഷത്രം മുസ്ലിങ്ങളുടെ വീടിൽ അങ്ങനെ തിളങ്ങുന്നു. നോക്കൂ, പടച്ചവനെതിരെ വ്യഭിചാരോപണം ഉന്നയിച്ചതിന്റെ അടയാളം സന്തോഷത്തോടുകൂടി നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്നു. ഈ വിഷയം അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് കൂട്ടത്ത് സൂചിപ്പിച്ചത് മാത്രം. ആ ഈസാ നബി അലൈഹി സ്സലാം, ആ മഹാനായ പ്രവാചകൻ ജന്മം നൽകിയ മറിയം ബീവി ഗർഭിണിയായപ്പോ ആൾക്കാർ പരിഹസിക്കാൻ തുടങ്ങി. നല്ലൊരു പെണ്ണായിരുന്നു, നല്ലൊരു തറവാട്ടപ്പെട്ട പെണ്ണായിരുന്നു, പക്ഷെ എങ്ങനെ ആയിപ്പോയില്ലേ? പടച്ചോൻ പറഞ്ഞു, ഈ ഒന്നും ഇണ്ടണ്ട, നോമ്പ് നോറ്റോ, അഥവാ സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് വിശപ്പും ദാഹവും ഗർഭത്തിന്റെ പ്രയാസവുമുള്ള മറിയം ബീവി കാട്ടിലെ അല്പം മാറി. എന്നിട്ട് പടച്ചോൻ പറഞ്ഞു, മറിയം, നീ നിന്റെ മുമ്പിൽ കാണുന്ന ഈത്തപ്പന മരത്തെ നിലേക്കൊന്ന് പിടിച്ചു കുലുക്കുക, എങ്കിൽ പഴുത്ത് പാകമായ ഈത്തപ്പന നിനക്ക് ലഭ്യമാകും. എന്തേ, ഗർഭിണിയായ അവശയായ മറിയം ബീവിയോട്, അതേ മറിയം ബീവിക്ക് പടച്ചോൻ ചെറുപ്പത്തിൽ മെഹ്റാബിലേക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സക്കരിയ നബി അലൈഹി ഇസ്ലാം കുല്ലമാ ദഖല അലൈഹ, സക്കരിയ അലൈഹി ഇസ്ലാം മെഹ്റാബിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ വജദ ഇന്ദഹ റിസ്ക, അവിടെ നിലവിൽ ഭക്ഷണമുണ്ട്. ഇത് എവിടുന്നാ അറിയും? ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിൻ്റെ അടുത്താണ്. അങ്ങനെ ഒരു കാരണവുമില്ലാതെ, ഭൗതികമായ ഒരു കാരണവുമില്ലാതെ പടച്ചോൻ ഭക്ഷണം കൊടുത്തിട്ട്, എന്നാൽ ഇവിടെ തന്റെ മുമ്പിൽ കാണുന്ന മരത്തെ ഒന്ന് പിടിച്ചു കുടിക്കാൻ പറയാം. അപ്പൊ പഴുത്തു പാകമായി ഈത്തപ്പഴം കൊടുക്കുന്നു. ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ മൂസാ നബി അലൈഹി സ്സലാം, ആ മൂസാ നബി അലൈഹി സ്സലാം ഒറ്റപ്പെട്ടു പോയ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ആ പ്രാർത്ഥനക്ക് അല്ലാഹു നൽകിയ ഉത്തരവും ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഓതുകയാണ്. മറിയം ബീവിക്ക് അള്ളാഹു ഭക്ഷണം നൽകാൻ ആ ഈത്തപ്പന മരം പിടിച്ചു കുലുക്കാൻ പറഞ്ഞ സംഭവം ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഓതുകയാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വതആല മറിയം ബീവിയെ, അതേപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോറ്റിയ ആ ഉദാഹരണം ഏത് രൂപത്തിൽ എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമ്മൾ വിചാരിക്കുന്നു, ഇപ്പൊ ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ എന്നാരാ പോറ്റത്, എന്റെ വാപ്പയുമേ. എന്താ കാരണം? ഒരു കല്യാണം ഞങ്ങൾ ഭക്ഷണം തരുന്നവരല്ലേ, ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നവരല്ലേ, അവരല്ലേ ഞങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ചെറിയ കുട്ടിയുടെ ഒരു ഒരു മനസ്സ് എങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുക, ആരാണ് നമ്മളെ പോറ്റുന്നത്? സദ്ദാം കുവൈത്ത് ആക്രമിച്ചു. സദ്ദാം എന്ന അക്രമി കുവൈത്ത് ആക്രമിച്ചപ്പോ കേരളത്തിൽ പല ഗ്രിൽസിട്ട വീട്ടിൽ നിന്ന് കുട്ടികൾ കരയാൻ തുടങ്ങി. അതിനാ അവിടെ അക്രമം വന്നപ്പോ അവിടെ കരഞ്ഞത് ഡ്രാഫ്റ്റും ചെക്കും നിന്നു, കുട്ടിക്ക് പിന്നെ ഭക്ഷണം വാങ്ങാൻ പൈസ അല്ല. അപ്പൊ പിന്നെ ഗ്രിൽസിട്ട വീട്ട് തൽക്കാലം ഗ്രിൽസുകാരനായതുകൊണ്ട് ചെറിയൊരു വീടുണ്ടാക്കിയതാണ്. ആ വീട്ടിൽ സുഖമായിട്ട് കൂടുമായിരുന്നു, ഓരോ മാസവും വരുമായിരുന്നു പൈസ, നിന്നു കുട്ടികൾ കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലായത് ഗൾഫ് ഒന്നും ഇപ്പൊ നമ്മളിലല്ലല്ലേ,
പടച്ചോൻ തന്ന കാരണമാണല്ലേ ആകാശത്തേക്ക് നോക്കുന്നതല്ലേ, റൊട്ടിക്കഷ്ണം കിട്ടുമോ എന്ന് വിമാനത്തിലേക്ക് നോക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ. അപ്പൊ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ ഗൾഫ് എന്നത് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പോറ്റാൻ നിശ്ചയിച്ചൊരു കാരണമാണ്. വേറെ ചിലരുടെ കാരണം കൃഷിയാകാം, വേറെ ചിലർക്ക് പിന്നെ ബിസിനസ്സാകാം, ഗവൺമെന്റ് ജോലിയാകാം, പരമ്പരാഗതമായ സ്വത്താകാം, ഇതൊന്നുമല്ലാത്ത മറ്റ് കാരണങ്ങളാകാം. അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പോറ്റിക്കൊണ്ടിരിക്കുന്നു. ആ കാരണത്തിനൊരു അടി കൊടുത്താലോ അപ്പൊ മനസ്സിലാവും. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇന്ന് എയർലൈൻസിൽ ഇത്ര ആളെ പിരിച്ചുവിട്ടു, ഒരാ ബാഗും പിടിച്ചു തോന്നുമ്പോൾ ഇനി എന്താ ചെയ്യാം. അപ്പൊ മനസ്സിലായത് ഈ എയർലൈൻസിലെ ജോലി റബ്ബ് എന്നെ പോറ്റാൻ നിശ്ചയിച്ചൊരു കാരണമായിരുന്നു എന്ന്. അപ്പൊ വ്യത്യസ്തമായ കാരണങ്ങൾ നമുക്കറിയാം, നമ്മുടെ പോറ്റാൻ റബ്ബ് നിശ്ചയിച്ച കാരണം ഏതാണെന്ന്. ആ കാരണത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് മനസ്സിലാകുമ്പോ നമുക്ക് ബോധ്യപ്പെടും എന്നെ പോറ്റുന്നത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ് എന്നെ പോറ്റുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം, എന്തിനു നിസ്കരിക്കുന്നു, എന്തിന് പടച്ചോനെ നന്ദി ചെയ്യണം, എന്തിന് ഈമാനോടുകൂടി ജീവിക്കണം, എന്തിന് പടച്ചോനെ ഭയപ്പെടണം, ഈ ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരം റബ്ബാണ്. എനിക്കെല്ലാം നൽകുന്ന എന്റെ റബ്ബ്, ആ റബ്ബിന് നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കണം? അപ്പോൾ റബ്ബ് ആണ് അള്ളാഹു, എന്നെ പോറ്റുന്നത് എന്റെ റബ്ബാണ് എന്ന ഉറച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നന്ദി ചെയ്താൽ തീരുമോ? റബ്ബിനോടുള്ള കടപ്പാടുകൾ നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ കൊടുത്തു തീർക്കാൻ സാധിക്കുമോ? അവിടെ നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സംരക്ഷകനാണ്, നമുക്ക് ആവശ്യമുള്ളത് ഓരോന്നും നൽകി റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ പോറ്റിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നജ്മിൽ 53-ാമത്തെ സൂക്തത്തിൽ കുറെ ആയത്തുകൾ, വളരെ ചെറിയ ചെറിയ ആയത്തുകൾ, റബ്ബിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മൾ പിന്നെ മാസങ്ങളോളം കാസെടുത്താൽ തന്നെ ഖുർആനിൽ അത്രയും ഭാഗങ്ങൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുത്ത ഏതാനും ചില ഭാഗങ്ങളിലെ അല്പം അതിന്റെ ഓരത്തുകൂടി പോകാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആരാണ് റബ്ബ്? അവനാണ് മരിപ്പിക്കുന്നത്, അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ലോകത്ത് നമ്മളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞപ്പോഴാണ്, ഞാൻ ഈ ലോകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എപ്പോഴാണ്? ഒരു 6-7 വയസ്സാകുമ്പോ ഞാനുണ്ട് ഇവിടെ, എന്റെ മാതാപിതാക്കൾ എനിക്ക് ഇട്ട പേരിതാണ്, ഞാൻ ഈ രാജ്യത്താണുള്ളത് എന്ന് നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ പോലും അറിയുന്നത് നമുക്ക് ബോധമെത്തുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. നമ്മളോട് ചോദിച്ചിട്ടാണോ, ഏയ് ഇന്ത്യയിലോ എനിക്ക് ജനിക്കണ്ട, എനിക്ക് അങ്ങ് ജപ്പാനിൽ ജനിച്ചാൽ മതി എന്ന് നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ടാ? അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ രൂപം എങ്ങനെയാകണം, നമ്മുടെ ഷെയ്പ്പ് എങ്ങനെയാകണം, ഇതൊന്നും നമ്മളോട് ചോദിച്ചിട്ടല്ല. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആല അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് ജനിപ്പിക്കുന്നവൻ, വളർത്തുന്നവൻ, അവൻ തന്നെയാണ് മരിപ്പിക്കുന്നതും. അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് ചിരിപ്പിക്കുന്നത്, അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷത്തിന്റെ സന്ദർഭങ്ങൾ എത്രയോ നമുക്കുണ്ടാകാറുണ്ട്. ആ സന്തോഷ സന്ദർഭങ്ങൾ അള്ളാഹുവാണ് നൽകുന്നത്, അള്ളാഹുവാണ് ആ സന്തോഷത്തിന്റെ ഉടമസ്ഥൻ. അതേപോലെ തന്നെ അള്ളാഹു നമ്മളെ കരയിപ്പിക്കുന്നു, ദുഃഖവും പ്രയാസങ്ങളും വ്യസനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ റബ്ബിനെ മറന്നാൽ, റബ്ബ് സുബ്ഹാനഹു വതആല മറന്നുപോയാൽ, നോക്കൂ പലപ്പോഴും ഒരു വിവാഹം, ഒറ്റ ഉദാഹരണം പറയാം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വിവാഹം ഒരുപക്ഷെ രണ്ടു ഭാഗത്തുമുള്ള ആളുകളും വരനും വധുവും ഒക്കെ കുറെ കാലമായി ദുആ ചെയ്യുന്ന പടച്ചോനെ ഒരു അർഹതപ്പെട്ട ഒരു യോജിച്ച വധുവിനെ കിട്ടണമേ, വരനെ കിട്ടണമേ, ഒരാൺകുട്ടിയെ പെൺകുട്ടിയെ തരണമേ എന്ന് റബ്ബിനോട് ഇഷ്ടംപോലെ ദുആ ചെയ്തിട്ടുണ്ടാകും. ആ ദുആയുടെ ഫലം എന്നോണം വിവാഹം വന്നു, വിവാഹത്തിന്റെ സന്ദർഭം നമ്മുടെ അടുത്തേക്ക് വന്നു. ആ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ പലപ്പോഴും വിവാഹം പ്രമാണിച്ച് ദോഹസ്കരിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ വല്ല ഹദീസുണ്ടോ കല്യാണത്തിന് ദോഹസ്കരിക്കണ്ടെന്ന്? പക്ഷെ പല മുസ്ലിം വിട്ടുപോയി ആ കല്യാണം, അങ്ങനെ വല്ല ഹദീസുണ്ടോ തോന്നിപ്പോകും വിവാഹ ദിവസം ദോഹർ നിസ്കരിക്കാത്തവര്. അന്ന് വരെ ഇസ്ലാമിക വസ്ത്രധാരണമുള്ള സഹോദരി കല്യാണല്ലേ, അതങ്ങോട്ട് എടുത്തു മാറ്റുന്നു, പൂ വരുന്നു. ഇന്നലെ വരെ മഫ്തയിട്ട, ഖുർആൻ ക്ലാസ്സിൽ പോയ, ക്യുഎച്ച്എൽസിയിൽ പഠിച്ച ആളുകൾ തന്നെ പെട്ടെന്ന് ഒരു മാറ്റം, എന്തേ കല്യാണമാണ്? അപ്പൊ പഠിച്ച് പിടിച്ച നന്ദി, ഈ കല്യാണമൊക്കെ തന്നില്ലേ, ഇന്ന് ഇബ്ലീസിന്റെ ഡ്രസ്സ് ഇടാൻ പോകുന്നു എന്ന രൂപത്തിൽ ആ നന്ദികേടിന്റെ ആ സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് പോയ, പുതിയാപ്പഴ വീട്ടിലേക്ക് പോയ ജീപ്പ് ഒരു പോസ്റ്റിനിടിച്ച് ഒരാൾ മരിച്ചു എന്ന ഫോൺ വന്നാൽ, ബിരിയാണിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അത് കഴിക്കാൻ തുടങ്ങുമ്പോ കണ്ണീരോടുകൂടി എഴുന്നേറ്റ് അവിടുന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ,
ആ സന്തോഷം കണ്ണീരാക്കി മാറ്റാൻ ലോകത്തിന്റെ സർക്കാവായ നാഥന് യാതൊരു പ്രയാസവുമില്ല. അവനാണ് ചിരിപ്പിക്കുന്നത്, അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നതും. നമ്മുടെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അവനാണ് ധന്യനാക്കുന്നവൻ, അവൻ തന്നെയാണ് ദരിദ്രനാക്കുന്നതും. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാരണങ്ങളിലൂടെ നമ്മുടെ സാമ്പത്തികാവസ്ഥ, നമ്മളെ നമ്മളെ പറ്റിയ ഒരു നമ്മൾ പല നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ പറ്റി ആലോചിച്ച് നോക്കൂ, പലപ്പോഴും പട്ടിണിയുടെ അടുത്തേക്ക് പോയ സന്ദർഭങ്ങൾ, നമ്മുടെ അനിവാര്യ കാര്യങ്ങൾക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങൾ, ചോർന്നൊലിക്കുന്ന വീടിന്റെ അവസ്ഥകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അവിടുന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അകനയാക്കി ധന്യമായ അവസ്ഥയിലേക്ക് എത്തി. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചവൻ റബ്ബാണ്, നമ്മുടെ പവർ കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ അവൻ തന്നെയാണ് ദരിദ്രനാക്കുന്നതും, അതിനും റബ്ബിന് സാധിക്കും. ഒന്ന് മൂത്രമൊഴിക്കാൻ പോയി, മൂത്രം ശരിക്കും പോകുന്നില്ല, നബിനെ ഡോക്ടറെ കാണിച്ചാളാം, കാണിച്ചു ടെസ്റ്റ് ചെയ്തു, ഒന്നുമില്ല, ഒരു കിഡ്നി ഫെയിലാണ്, മാറ്റിവെക്കണം. മാറ്റിവെക്കണം എന്നുള്ളൊരു വാക്കേ ഡോക്ടർക്ക് പറയേണ്ടുള്ളൂ, പക്ഷെ ലക്ഷങ്ങൾ കാണണം. ഒരു സാധാരണക്കാരൻ ഒരുപക്ഷെ അവന്റെ പുരയിടം വിൽക്കാൻ അപ്പൊ ആലോചിക്കും. ഒരുപക്ഷെ ആ വ്യക്തിയുടെ പേരിൽ നാട്ടിലൊരു ചികിത്സാ കമ്മിറ്റി ഉണ്ടാക്കി, ആ ചികിത്സാ കമ്മിറ്റിയുടെ പേരിൽ ഗൾഫിലേക്ക് ഇസ്ലായി സെന്ററിൽ ഒരു കത്തയക്കുന്നു. നമ്മുടെ സജീവ പ്രവർത്തകൻ, നമ്മുടെ അനുഭാവിയാണ്, പെട്ടെന്ന് കിഡ്നിക്ക് അസുഖം വന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരു സഹായം എത്തിച്ചു തരണം. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ ഒരു രോഗം മതി. അവനാണ് ധന്യനാക്കുന്നവൻ, അവൻ തന്നെയാണ് ദരിദ്രനാക്കുന്നവൻ. അപ്പോൾ ഉയർച്ചയും താഴ്ചയും സാമ്പത്തിക രംഗത്തും നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന ശക്തമായ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതേപോലെ വഹു ആലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ്, അവനെ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന ചിന്ത. നോക്കൂ, നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ നമ്മുടെ ശരീരത്തിന് എങ്ങനെ പനി വരും? എന്റെ ഈ ശരീരം എന്റേതാണ്, എന്താ ഇപ്പൊ പനി വന്നത്? ഇന്ന് എന്റെ ശരീരത്തോട് ചോദിച്ചാൽ പനി പോവോ? ഇല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം പോലും നമുക്കല്ല. നമ്മുടെ കണ്ണുകൾ, അതിന്റെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതിന്റെ കാഴ്ച എങ്ങനെ നഷ്ടപ്പെടുന്നു? നമ്മുടെ കാതുകൾ നമ്മുടേതാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതിന്റെ കേൾവി എങ്ങനെ കുറഞ്ഞു പോകുന്നു? നമ്മുടെ രോമകൂപങ്ങളുടെ ഉടമസ്ഥാവകാശം നമുക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ അതെങ്ങനെ നരച്ചു പോകുന്നു? അപ്പോൾ ശരീരത്തിലൊരു രോമകൂപത്തിന്റെ ഉടമസ്ഥാവകാശം പോലും നമുക്കില്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇങ്ങനെ നാം വിധേയരാണ്, നമ്മളോട് ചോദിക്കാതെ നാം ഈ ലോകത്ത് വന്നു, നമ്മളോട് ചോദിക്കാതെ റബ്ബ് നമ്മളെ തിരിച്ചെടുക്കും എന്ന അള്ളാഹുവാണ് എല്ലാം, അള്ളാഹുവിൻ്റെതാണ് എല്ലാം എന്നൊരു ചിന്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ടവൻ അള്ളാഹു ആകും. തൊട്ടടുത്ത ആയത്തിൽ ഫാത്തിഹയിൽ അള്ളാഹു പറയുന്നതാണല്ലോ, അർറഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായവൻ. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ രണ്ട് വിശേഷണങ്ങളാണ് അവിടെ പറയുന്നത്. അള്ളാഹു റഹ്മാനും റഹീമുമാണ്. ഈ രണ്ട് പദങ്ങളുടെയും മലയാള അർത്ഥം നേരിട്ട് പറയാൻ സാധ്യമല്ല. പരമകാരുണ്യകനും കരുണാനിധി, കരുണാനിധി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പേരാണ് ഇന്ത്യയിൽ. അപ്പോ അതിന് അതിൻ്റെതായ പരിമിതിയുണ്ട് മലയാള പദങ്ങളിൽ. അളവറ്റ ദയാപരൻ, കരുണയുടെ കടൽ എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാമെന്നല്ലാതെ നേരെ അർത്ഥം പറയുക സാധ്യമല്ല. അപ്പോ അർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായവൻ. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഒന്ന്, അള്ളാഹു രക്ഷകനാണ്. പല ആൾക്കാരെയും മനസ്സിൽ ഒരു ശിക്ഷിക്കുന്ന പടച്ചവനാണ്, ശിക്ഷകനായ ഒരു പടച്ചവനാണ്, അല്ല, രക്ഷകനാണ്. രക്ഷകനാണ് എന്ന് പറഞ്ഞ ഉടനെ ഫാത്തിഹയിൽ പറയുന്ന കാര്യം എന്താ? അള്ളാഹു റഹ്മാനും റഹീമുമാണ്, പരമകാരുണ്യകനും കരുണാനിധിയുമായവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് വിശദീകരിച്ചെന്നു ഒരു ഹദീസിലൂടെ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗമാക്കി മാറ്റിയാൽ അതിൽ ഒരംശമാണ് ഈ ലോകത്തേക്ക് ഇറക്കിയത്. നമ്മൾ ശരിക്കും വിലയിരുത്തി പഠിക്കേണ്ട ഒരു ഹദീസാണത്. അള്ളാഹുവിന്റെ മൊത്തം കാരുണ്യത്തെ 100 ഭാഗമാക്കി മാറ്റിയാൽ അതിൽ ഒരംശമാണ് ഈ ലോകത്തേക്ക് ഇറക്കിയത് എന്നാണ്. അപ്പൊ ആ 99 കഴിച്ച് ബാക്കി ഒന്നാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ ഏറ്റവും
ഏറ്റവും അവസാനം ഈ ലോകത്ത് ജനിച്ച് മരിക്കുന്നത് വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു കൊടുത്ത ആരോഗ്യം ഈ ഒന്നിൽപ്പെടും. അള്ളാഹു കൊടുത്ത മറ്റ് അനുഗ്രഹങ്ങൾ ഈ ഒന്നിൽപ്പെടും. അള്ളാഹു കൊടുത്ത പിന്നെ ആയുസ് ആ ഒന്നിൽപ്പെടും. എല്ലാം അതിൽപ്പെടും. ഈ കോടാനുകോടി മനുഷ്യന്മാർ അവരുടെ കുഞ്ഞുങ്ങളോട് കാണിച്ച സ്നേഹം, ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് മാതാപിതാക്കളോട് കാണിച്ച കാരുണ്യവും സ്നേഹവും ഈ ഒന്നിൽപ്പെടും. നമ്മളത് മാത്രം എത്ര ഉണ്ടാവും? നമ്മളാകുന്ന ഈ കോടാനുകോടി കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നു ഇപ്പോഴുള്ളതുമായ ജനസമൂഹത്തിൽ നമ്മളാകുന്ന ഒരു വ്യക്തി നമ്മുടെ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം മാത്രം ഒന്ന് കണക്കൂട്ടാൻ എത്ര കിലോ ഉണ്ടാവും? എങ്കിൽ ഈ കാരുണ്യം ഒന്നാകെ മുഴുവൻ മനുഷ്യരും കാണിക്കുന്ന ഈ കാരുണ്യം ഒന്നിൽപ്പെടും. അത് മനുഷ്യന്റെ കാര്യം മാത്രമല്ലേ, ഇനി എത്ര ജീവജാലങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഒരു പാമ്പിനെ ചവിട്ടിപ്പോയാൽ, ഒരു പാമ്പിന്റെ കുട്ടിയെ ചവിട്ടിപ്പോയാൽ അന്ന് ദൂരെ നിന്ന് തള്ളപ്പാമ്പ് വന്ന് ആഞ്ഞു കൊത്തും. ഇതേ കാര്യം നമ്മളെ കൊത്താൻ വന്നല്ല, അത് വിചാരിക്കുന്നു തന്റെ കുട്ടിയെ ആക്രമിക്കാൻ വന്ന അക്രമിയാണിവൻ, അവനെ പിന്തിരിപ്പിക്കണം. ആ ഓടിപ്പാഞ്ഞ് വരുന്നത് ആ പാമ്പിന് തന്റെ കുട്ടിയോടുള്ള സ്നേഹം. അങ്ങനെ എത്ര പാമ്പുണ്ട് ദുനിയാവിൽ, എത്ര കഴിഞ്ഞുപോയി ആ പാമ്പുകൾ മുഴുവനും. ഈ ലോകത്ത് കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതായ മുഴുവൻ പാമ്പുകളും ആ ഏജന്തുക്കൾ ഒന്നാകപ്പെടുത്തിക്കൊള്ളും. അവയെല്ലാം കാണിക്കുന്ന പരസ്പരമുള്ള സ്നേഹം ഈ ഒന്നിൽപ്പെടും. ഇനി കടലിലേക്ക് പോയി നോക്കി എത്ര ജീവജാലങ്ങൾ, അങ്ങനെ നമുക്ക് എത്തും പിടിയും കിട്ടാത്ത ഇതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തെ നൂറ് ഭാഗമാക്കിയാൽ അതിൽ ഒരംശത്തിൽ പെടും. ഇനി സൂര്യൻ നോക്കൂ, ഇപ്പോൾ സൂര്യൻ ഭൂമിയുടെ മറ്റേ ഭാഗത്തെത്തി, അവിടെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഊർജം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സൂര്യൻ അത് നൽകുന്ന മുഴുവൻ അനുഗ്രഹവും, അതിലൂടെ അള്ളാഹു നൽകുന്ന മുഴുവൻ അനുഗ്രഹവും ആ ഒന്നിൽ പെടും. അപ്പൊ സഹോദരങ്ങളെ, ആ ഒന്ന് എത്ര ഉണ്ടാവും? അള്ളാഹുവിന്റെ കാരുണ്യത്തെ നൂറു ഭാഗമാക്കി അതിൽ ഒന്നു മാത്രമാണ് ഈ ലോകത്തേക്ക് ഇറക്കിയത് എന്ന് പറഞ്ഞ ആ ഒന്നുണ്ടല്ല, ആ ഒന്നാകുന്ന കാരുണ്യം അത് എത്ര ഉണ്ടാകും? ആലോചിച്ച തല പൊട്ടിപ്പോളുന്നു, അത്രയുണ്ട് ആ കാരുണ്യം അല്ലേ. എങ്കിൽ ഈ ഒന്ന് എത്ര, ഈ ഒന്ന് എത്രയാണ്? ആ ഒന്നിൽ നിന്ന് അടുത്ത വശം, ആ ഒന്നിൽ നിന്ന് എനിക്കും നിങ്ങൾക്ക് എത്ര കിട്ടിയത്? പടച്ചവന്റെ കാരുണ്യത്തെ ഇങ്ങനെ ആ ഹദീസ് ഇങ്ങനെ ആവർത്തിക്കും, നമ്മുടെ മനസ്സിലത് പതിയാൻ വേണ്ടിയാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. അള്ളാഹിന്റെ കാരുണ്യത്തെ നൂറു ഭാഗമാക്കി മാറ്റി അതിൽ ഒരംശം ഈ ലോകത്തേക്ക് ഇറക്കി ആ ഒരംശത്തിൽ നിന്ന് ഈ സംസാരിക്കുന്ന എനിക്ക് എത്ര കിട്ടി, നമ്മൾക്ക് ഓരോരുത്തർക്ക് എത്ര കിട്ടി? ആ ഒരു കാരുണ്യത്തെ കോടി 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 ഒരാ വേറെന്തോ സംഖ്യ കൊണ്ട് വരേണ്ടി വരും, അത്രയും കോടി ഭാഗമാക്കി മാറ്റിയാൽ അതിൻ്റെ ഒരു അംശത്തിൻ്റെ അംശത്തിൻ്റെ അംശമാണ് നമുക്ക് കിട്ടിയ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കൾ, നമ്മുടെ സ്ഥാപനം, നമ്മുടെ കാറ്, നമ്മുടെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന്. അപ്പൊ പടച്ചവന്റെ ആ 99 കാരുണ്യം എത്ര ഉണ്ടാകും, എത്ര ഉണ്ടാകും ആ കാരുണ്യം? അപ്പൊ നമ്മുടെ മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു വതആല കാരുണ്യവാനാണ്, അതേപോലെ റബ്ബ് സുബ്ഹാനഹു വതആല വദൂദാണ്, അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണമാണ് വദൂദ്, സ്നേഹിക്കുന്നവൻ. നമ്മളോട് ചോദിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? അവിടെ ചോദിച്ചെന്ന് കരുത്, പല ആൾക്കാർ പല മറുപടി അറിയും. അങ്ങനെ കൂടുതൽ ചിന്തിക്കാത്ത ആൾക്കാർ വരും, എൻ്റെ ഉമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എൻ്റെ ഭാര്യയാണ്, ഭർത്താവാണ്, എൻ്റെ പിന്നെ മകനാണ്, മകളാണ്, പല ഉത്തരം ഉണ്ടാകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ആ ഉത്തരം നമ്മളെ മനസ്സിലവിടെ നിൽക്കട്ടെ. നമുക്കൊരു അപകടം പറ്റി എന്ന് കരുതുക, കയ്യും കാലും പൊട്ടി ദിനചര്യകൾ പോലും സ്വന്തം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ബെഡിൽ കിടക്കുന്നു. ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ എടുത്തു കൊണ്ടുപോകണം, കാരണം തുടയിൽ കൂട്ടിക്കിടക്കുന്നുണ്ട്. ഒന്ന് ബ്രഷ് ചെയ്യണമെങ്കിൽ സഹായം വേണം, കാരണം കയ്യിൻ്റെ എല്ല് പൊട്ടിയിട്ട് തളർന്ന് കിടക്കുക. ഈ ഒരവസ്ഥയിൽ നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ എന്തായിരിക്കും? ആദ്യമൊക്കെ എത്രയെത്ര സന്ദർശകരായിരിക്കും, എനിക്ക് ആ ഞങ്ങളൊക്കെ എനക്കുണ്ട് എന്ന് അറിയും. അപ്പൊ ആ പറച്ചിൽ ഇങ്ങനെ എല്ലാവരും പോയി, എന്നതൊന്നും ഇങ്ങനെ വരാൻ കഴിയും. അങ്ങനെ ഒപ്പം പഠിച്ചവരൊക്കെ വന്ന് 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 ഒരു 6-7 ആകുമ്പോൾ സന്ദർശകരുടെ പ്രവാഹക്കാട് അവസാനിച്ചു. പിന്നെ അയൽവാസികളാകുന്ന കുട്ടികൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നോക്കും, എന്നും നോക്കിയാൽ കഴുത്ത് കുടുക്കി പോയി, ഒരു നിർത്തി എന്നിപ്പോ നോക്കാൻ കഴിയില്ല. പിന്നെ പിന്നെ ആകെ വീട്ടുകാരാ ബാക്കിയില്ല, വീട്ടിൽ പോയാൽ എല്ലാവരും ഇങ്ങനെ നോക്കും, പക്ഷെ എന്നാ ഒരു ഭാഗത്ത് ഇങ്ങനെ റിസർവ് സീറ്റല്ലേ, അതുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഭാര്യയാകാം, ഭർത്താവാകാം, മകനാകാം, മകളാകാം, ആങ്ങളെയാകാം, പെങ്ങളെയാകാം, ആ വ്യക്തി ആരൊക്കെ പിന്നോട്ട് നിന്നാലും നമ്മളെ പരിചരിക്കും, സംശയമൊന്നും വേണ്ട, നമ്മളെ പരിചരിക്കും. അടുത്ത് എത്ര കാലം, എത്ര കാലം, എത്രയോ കാലം, ഓക്കെ, എത്രയോ കാലം നമ്മൾ നോക്കും. ശരി,
അതിനിടക്ക് നമ്മുടെ വീട്ടിലേക്ക് കല്യാണം വിളിക്കാൻ ഒരാൾ വന്നു, മംഗലം വിളിക്കാൻ ഒരാൾ വന്നു. അപ്പൊ നമ്മളെയും കൂടി സൗകര്യാർത്ഥം നമ്മൾ കിടക്കുന്ന ബെഡിന്റെ ചുറ്റും കസാലയും സ്റ്റൂളൊക്കെ ഇട്ട് എന്നറ നമ്മളുകൂടി ആ കല്യാണത്തിന്റെ വിശേഷം കറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്രയും ദിവസമാണ് വിചാരിക്കുന്നത്, ഒരു പോകുന്ന എനിക്ക് അവിടെ നിങ്ങോട്ട് പുറപ്പെടും, നമ്മൾ അങ്ങോട്ട് പോകും. അവസാനവും പറഞ്ഞു, ആ ശരി ഞാൻ പോവാണ്, എനിക്ക് കുറെ സ്ഥലത്ത് പോകാൻ ബാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെല്ലാവരും തലേ ദിവസം തന്നെ വരണം. അപ്പൊ ആ സന്തോഷം, ആ ബന്ധു വീട്ടിൽ നടക്കുന്ന വിവാഹത്തിന്റെ ഏറെ പ്രതീക്ഷിച്ച കല്യാണത്തിന്റെ ആ ആവേശത്തിൽ നമ്മൾ പറഞ്ഞു പോവാണ്. പിന്നെ ഞങ്ങളെല്ലാ നിന്നുപോയി, എല്ലാവരും പറ്റില്ല, ഒരു എടുക്കാച്ചേർക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, പെട്ടെന്നൊരു സ്റ്റക്ക്. അപ്പൊ ആ രംഗം നമ്മളിങ്ങനെ കാണാണ്, പടച്ചോനെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന എന്റെ ഭാര്യക്ക്, എന്റെ ഭർത്താവിന്, എന്റെ മകന് മകൾക്ക്, മാതാവിന് പിതാവിന് ഞാൻ ഒരു ഭാരമായി പോയല്ലോ. ആ രംഗം നമ്മൾ നേരിട്ട് കാണാണ്. ഞാൻ അവഗണിക്കപ്പെട്ടവനായി പോയല്ലോ, ഞാൻ അവഗണിക്കപ്പെട്ടവനായി പോയല്ലോ എന്ന് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പോലും നമ്മളൊരു ഭാരമായി എന്ന് നമുക്ക് തോന്നുമ്പോഴും ഒരാൾ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അവനാണ് അല്ലാഹു. അയ്യൂബ് നബി അലൈഹിസ്സലാം ഇദ്നാദാ റബ്ബഹു, അദ്ദേഹം തന്നെ റബ്ബിനെ വിളിച്ച സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഒരു രോഗം കൊണ്ട് പരീക്ഷിച്ചു. ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ഖുർആൻ പറയാം. അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം, അന്നീ മസ്സനിയ ദുർറു, റബ്ബേ എന്നെ ഇതാ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, വഅൻത നീയാകട്ടെ അർഹമുർ റഹീമീൻ, പരമകാരുണ്യകനും കരുണാനിധിയുമാണ്, ഏറ്റവും കരുണ ചെയ്യുന്നവൻ നീയാണ്. നോക്കൂ, സൂക്കേട് മാറ്റിത്തരണേ എന്നൊരു പദം ഈ ദുആയിലില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മളൊക്കെ കേട്ടൊരു ഹദീസുണ്ട്, ആ ഹദീസിലേക്ക് വരികയാണ്. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മാതാവല്ല, പിതാവല്ല, ഭർത്താവല്ല, ഭാര്യയല്ല. ഉറപ്പ്, ആ തെറ്റിദ്ധാരണയിൽ ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിച്ചോളൂ. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഭാര്യയോ ഭർത്താവോ മകനോ മകളോ മാതാവോ പിതാവോ ഒന്നുമല്ല. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഭാര്യയെ നമുക്ക് നൽകിയവനാണ്. നമ്മുടെ ഭർത്താവിനെ, മകനെ, മകളെ, മാതാവിനെ, പിതാവിനെ നമുക്ക് നൽകിയ, അവരെ സൃഷ്ടിച്ച, അവരിലൂടെ നമ്മളിലോ നമ്മളോട് സ്നേഹവും കാരുണ്യവും നൽകിയവൻ ആരോ അവനാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഒരാൾ നമുക്കൊരു നല്ല മൊബൈൽ നൽകി, നമുക്ക് ഇഷ്ടപ്പെട്ട മൊബൈൽ, ആ മൊബൈലിനോടാണോ കൂടുതൽ ഇഷ്ടം, മൊബൈൽ തന്ന ആളോടാണോ? അതേപോലെ റബ്ബ് സുബ്ഹാനഹു വതആലയാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ. നമ്മൾ പലപ്പോഴും ഹദീസ് കേട്ടിട്ടില്ലേ, ആർക്കെങ്കിലും അള്ളാഹും അവന്റെ പ്രവാചകനും മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടതായില്ലെങ്കിൽ, ആ അങ്ങനെ ഹദീസ് ഉണ്ട് കിടക്കട്ടെ നമ്മൾ വിചാരിച്ച്, എന്തേ അങ്ങനെ പറയാൻ കാരണം? നാം നാമാകാൻ കാരണം, ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയത് റബ്ബാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് റബ്ബിനെയാണ്. കാരണം റബ്ബാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇങ്ങനെ റബ്ബ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു റബ്ബെനിക്കുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ, രോഗം കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ, സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോ, നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനും വരുമ്പോ, എന്തേ പ്രശ്നം? ഒന്നുമില്ല, എനിക്കെന്റെ റബ്ബുണ്ട്. റളീത്തു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ ഞാൻ എന്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്തൊരു സന്തോഷമായിരിക്കും അത് പറയാൻ. ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ എനിക്കെന്റെ റബ്ബുണ്ട്, ആ റബ്ബിന്റെ അടുത്തേക്കാണ് ഞാൻ തിരിച്ചു പോകേണ്ടത് എന്ന കൃത്യമായ, വ്യക്തമായ, അടിയുറച്ച, ഇഖ്ലാസോടുകൂടിയ, യഖീനോടുകൂടിയ വിശ്വാസമുണ്ടെങ്കിൽ, അപ്പോ റബ്ബ് സുബ്ഹാനഹു വതആല പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വദൂദാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ലോകത്തേക്ക് ഇറക്കിയ ഒരു കാരുണ്യത്തിന്റെ അംശത്തിന്റെ 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 അംശമാണ് നമ്മുടെ ജീവിതവും കാര്യങ്ങൾ എന്ന് പറഞ്ഞു. എങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? പരിശുദ്ധ ഖുർആൻ 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 3-ാമത്തെ ആയത്തിൽ ആ ചോദ്യം ഉണ്ട്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറം വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ളവനായിക്കൊണ്ട് അല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കൊണ്ട് ജീവിക്കാൻ അവന് അവൾക്ക് നാം മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഈ പടച്ചോന്റെ കാരുണ്യത്തിന്റെ 99 അവിടെ കരുതി വെച്ചു, ഒന്ന് ഇങ്ങോട്ട് ഇറക്കി, അതിന്റെ കോടിക്കോടി ഭാഗത്തിനൊരു അംശം നമുക്ക് എന്ത് ചെയ്യാം അറിയോ? ഈ അംശത്തിന്റെ അംശം ഇതെന്നാ ജീവിതം എന്ന് വിചാരിച്ച്
വിചാരിച്ച് കടമ കെട്ടി പണർന്നിട്ട് എനിക്ക് 99 വേണ്ട, എനിക്ക് ഇതന്നെ മതി എന്ന് പറഞ്ഞ് ഈ ജീവിതം മുടിച്ച് നശിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നന്ദി കേടോടുകൂടി അവസ്ഥ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട്. അതോടൊപ്പം നന്ദി ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് പടച്ചോന്റെ കാരുണ്യത്തിന്റെ ഒന്നിന്റെ അംശം എനിക്ക് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ആയത്തിൽ പറയാണ്, അത് നാം എഴുതി വെച്ചിരിക്കുന്നു, കണക്കാക്കി വെച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി? അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക്. സമ്പത്ത് ആ നിലക്ക് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ സക്കാത്താണ് അവിടെ എടുത്തു പറഞ്ഞത്. വല്ലദീനഹും ബിആയാത്തിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാം അത് കരുതി വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താ? ഈ ഒരു കാരുണ്യത്തെ ഒരുകോടി ഭാഗമാക്കിയാൽ അതിന്റെ ഒരംശം കിട്ടിയ ഈ ആരോഗ്യവും ഈ സമ്പത്തും ഈ ബിസിനസ്സും കൊണ്ട് അത് തന്നെ കെട്ടിപ്പണഞ്ഞ് അത് അവസാനിപ്പിക്കണോ, അല്ല ഇതിലൂടെ 99 നേടണോ, 99 ഇരട്ടി നേടണോ? ഇതാ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ആ ചോദ്യത്തിന് എന്ത് ഉത്തരവും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ മരണം വരെ, മരണം വരെ ആ സ്വാതന്ത്ര്യമുള്ളൂ. ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ് മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അംശം കാരുണ്യത്തെ ഉപയോഗിച്ച് ആ 99 നേടിയെടുക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു അംശം കൊണ്ടല്ല ഇത് പറയണ്ടേ, ഇവിടെ കൂടിയ ആളുകൾ ജീവിതത്തിന്റെ ഏത് രംഗത്താണ് പൂർണ്ണ സംതൃപ്തർ? ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, ശാരീരികാവസ്ഥയുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, ലൈംഗിക സംതൃപ്തിയുടെ കാര്യത്തിൽ, സൗകര്യങ്ങളുടെ കാര്യത്തിൽ, ഒന്നിൻ്റെയും പൂർണ്ണത ഇവിടെയില്ല. പക്ഷെ പൂർണ്ണതക്ക് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതാ പടച്ചോൻ പറയുന്നത്, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് നിന്ന് റിസൾട്ടിന്റെ ലോകത്തേക്ക് നമുക്ക് പോകണം. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, പടച്ച തമ്പുരാൻ നിങ്ങളെ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ദാറുസ്സലാം സ്വർഗത്തിന്റെ പര്യായപദമാണ്. ദാറുസ്സലാം, ദാറുസ്സലാമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ക്ഷണിക്കുന്നു. അപ്പോ കാരുണ്യവാനായ നാഥനാണ് പടച്ച തമ്പുരാൻ. ആ പടച്ചവന്റെ കാരുണ്യത്തിന്റെ സുപ്രധാനമായൊരു വശമാണ് അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ഗഫൂറാണ് എന്നുള്ളത്. അള്ളാഹുവിനെ പറ്റി നമ്മൾ അറിയേണ്ട മറ്റൊരു വശമാണ്, റബ്ബ് സുബ്ഹാനഹു വതആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്. നമ്മുടെ കുട്ടിയെ നമ്മൾ സ്കൂളിൽ പറഞ്ഞയച്ചു, ആ കുട്ടി ശരിക്കും ഹോംവർക്ക് ചെയ്തില്ല, അതിന്റെ പേരിൽ സ്കൂളിലെ അധ്യാപകർ ആ കുട്ടിക്ക് ഇമ്പോസിഷൻ കൊടുത്തു, ഒരു പണിഷ്മെന്റ് കൊടുത്തു. നല്ല രക്ഷിതാവാണെങ്കിൽ വേണ്ടതാന്ന് പറയും. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കുക എന്ന ഈ ലോകത്ത് ന്യായമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുമറിലൂടെ പഠിപ്പിക്കുകയാണ്. ഖുൽ മുഹമ്മദ് നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് മുഹമ്മദ് നബി അങ്ങ് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പൊറുത്തു തരും. നോക്കൂ, പടച്ചോൻ പറയാണ് ഈ ആയത്തിന്റെ പദങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകൾ. ഇപ്പൊ തെറ്റിയാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കളവ് പറയാന്ന് പറഞ്ഞാൽ നാം ആ കളവ് മുഖേന നമുക്ക് വേണ്ടി തീ സമ്പാദിക്കുക. നമ്മളൊരു അന്യ പുരുഷനെ, ഒരു അന്യ സ്ത്രീയെ ദുരുദ്ദേശത്തോടുകൂടി നോക്കുക എന്ന് പറഞ്ഞാൽ നാം നമുക്കെതിരെ തീ സമ്പാദിക്കുക. നമ്മളൊരു അന്യ പുരുഷനെ, ഒരു അന്യ സ്ത്രീയെ വ്യഭിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കൈകൊണ്ടുള്ള വ്യഭിചാരം, കാലുകൊണ്ടുള്ള വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നാം ടച്ച് ചെയ്യുന്നു തീയെ, നരകത്തെ നമ്മൾ നമുക്ക് വേണ്ടി സമ്പാദിക്കുന്നു. നമ്മൾ അങ്ങനെ ക്വാളിറ്റി ജീവിക്കണ്ടേ എന്നൊരു ന്യായമൊക്കെ പറഞ്ഞിട്ട് അവിഹിതമായത് സമ്പാദിക്കുമ്പോൾ ആ സമ്പാദിച്ചു കൂട്ടുന്നവരുടെ നമുക്കെതിരെ നാം തീ സമ്പാദിക്കുന്നു. അപ്പൊ തെറ്റിനെ പറ്റി അല്ല പറഞ്ഞ വളരെ നല്ല പ്രയോഗമാണ്, മനസ്സിൽ തറക്കുന്ന പ്രയോഗമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അല അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് പറയണം. അപ്പൊ തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, കളവ് പറയാന്ന് പറഞ്ഞാൽ, ഈ ജീവിതത്തിന്റെ ഏത് രംഗത്തുള്ള തിന്മയാകട്ടെ, നാം നമുക്കെതിരെ നരകം സമ്പാദിക്കുന്നു, തീ സമ്പാദിക്കും. അങ്ങനെ ചെയ്തു പോയ അടിമകളോട് മുഹമ്മദ് നബിയെ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ
നിരാശരാകണ്ട, പഠിച്ചും പൊറുത്തരൂ, എന്റെ തിന്മയ്ക്ക് എണ്ണിയാ തീരുമോ? ഞാൻ എത്ര മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ചതാ, ഞാൻ ചെയ്ത കാര്യം കറിയോ? ഞാനൊന്ന് പള്ളി കയറാൻ പറ്റൂല, അമ്മാതിരി തമ്മടിയായിരുന്നു ഞാൻ, എനിക്ക് നിങ്ങൾക്കറിയുമോ എന്നെ എന്നൊക്കെ നമ്മുടെ മനസ്സ് പറയുന്നുണ്ടാകാം. പക്ഷേ അങ്ങനെയാണെങ്കിലും റബ്ബ് പറയുന്നു, നമ്മുടെ സ്രഷ്ടാവായ നമ്മുടെ രക്ഷകനായ പടച്ചോൻ പറയുന്നു, ലാ അത്തത്തിന തൂമി റഹ്മത്തില്ല, നമ്മുടെ മനസ്സിൽ തൂക്കിയിടേണ്ട ബോർഡാണത്, എന്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. എന്നിട്ട് അടുത്ത പദം എന്താ? ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും, ഒരു കോട്ട പാപമുണ്ടെങ്കിൽ അതൊക്കെ പടച്ചോൻ പൊറുത്തരും. ഇങ്ങനെ പറയാൻ ഒരു പടച്ചോൻ നമുക്കില്ലേ? അതാ റബ്ബ്. ഇനി ഇങ്ങനെ പടച്ചോൻ പറഞ്ഞിട്ടും ആ പാപമോചനത്തിന്റെ വാതിലിലൂടെ പ്രവേശിച്ച് തിന്മകൾ നിർത്തി പടച്ചോനെ പൊറുക്കണേന്ന് പറയാതെ പിന്നെയും തിന്മയിലൂടെ പോകുന്ന ആളെ പിന്നെ എന്താ ചെയ്യ? അല്ല, അതൊരു ചോദ്യമാണല്ലോ. ഇതാ തെറ്റ് ചെയ്തോ, വ്യഭിചരിച്ചോ, പലിശയായിട്ട് ബന്ധപ്പെട്ടോ, സ്വവർഗീയം നടത്തിപ്പോയോ, കുറെ കാലം നിസ്കരിക്കാതിരുന്നോ, മാതാപിതാക്കളെ അപമാനിച്ചോ, ദീനില്ലാതെ നടന്നോ? സാരല്ല, അബ്ബാ പടച്ചോൻ കാരുണ്യവാനാണ്, പടച്ചോനോട് പശ്ചാത്തലം. നന്നായി ജീവിച്ചോ, ജീവിത നിലപാട് നന്നാക്കിക്കോ, ഫസലഹു നിലപാട് നന്നാക്കിക്കോ, മുന്നേറിക്കോ എന്ന് പടച്ചോൻ പറഞ്ഞിട്ട് ആ പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഈ പാപമോചനത്തിന്റെ അവസരം ഉപയോഗപ്പെടുത്താതെ വീണ്ടും ധിക്കാരികളായി ജീവിച്ചവർക്കുള്ളതാണ് നരകം. അഥവാ നരകം അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണ്, അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ മുമ്പ് റിപ്പർ ചന്ദ്രൻ എന്ന് ഓർമ്മ ഉണ്ടാവും, അങ്ങനെ കുറെ ക്രൂരന്മാരായ ആൾക്കാരുണ്ട്, ആൾക്കാരൊക്കെ കുറെ കൊന്നൊടുക്കിയ ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനത്തെ ഒരാള് നമ്മൾ, അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യൻ നാട്ടിലിറങ്ങിയതിന്റെ പേരിൽ ദിവസങ്ങളോളം ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല, പിന്നെ നമ്മുടെ കുട്ടിയെ തലക്കടിച്ചു, നമ്മുടെ ഭാര്യയെ ബുദ്ധിമുട്ടാക്കി, പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കോഴികളൊക്കെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു കുറെ ദിവസങ്ങളോളം പിന്നെ നാട്ടിൽ കലാപമുണ്ടാക്കി, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയ, പിന്നെ ജനങ്ങളുടെ സ്വൈര്യം കെടുത്തിയ ഒരാള്, ആർക്കും പിടിച്ചാൽ കിട്ടുന്നില്ല. ഒരു ദിവസം അങ്ങാടിയിൽ വന്നപ്പോൾ ഇയാളെല്ലാവരും കൂടി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് എല്ലാവരും ഇങ്ങനെ കുത്തണം. ഇപ്പൊ വയസ്സന്മാരൊക്കെ ഒരേ വയസ്സം കൊണ്ട് ഒരു കുത്ത് ഒരേ വകയും, ആ കട്ടക്കട്ട എന്റെ വകയും, ആരും അയാളെ ഭാഗം പറയാനില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഓ എന്റെ ചെറിയ കുട്ടീനെ തലക്കടിച്ച് ബനല്ലേ, ബരടി തലക്ക്, മറ്റോ വന്നിട്ട് ബരടിക്ക്, ആര് പാവം, പാവം എന്നൊരാൾ പറഞ്ഞാലോ അയാള് പാവവനാ എന്ന് പറയും. ഇതേപോലെ ആലോചിച്ച് നോക്കൂ, പടച്ച തമ്പുരാൻ നമ്മളങ്ങോട്ട് സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, കൂട്ടരെ എടുത്തോളി, ഈ പടച്ച നിന്റെ ഭൂമിയാണ്, നിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചോളൂ, പ്രശ്നമല്ല. പക്ഷെ ഇതൊന്നും പൂർണ്ണല്ല, നിനക്ക് ഞാൻ വലിയൊരു ലോകം ഉണ്ടാക്കി വെച്ചിട്ട്. ആരാ പറഞ്ഞത്? സൂര്യനെ സൃഷ്ടിച്ചോൻ. ആരാ പറഞ്ഞത്? ഈ കടലെ സൃഷ്ടിച്ചോൻ, ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചോ പടച്ചോൻ പറയാ. നിങ്ങൾ അങ്ങോട്ട് വരി, അങ്ങോട്ട് വരുന്നവരുള്ള ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്ദിയോടുകൂടി ജീവിക്കണം, ഞാൻ അത് തരാം. എന്നിട്ട് കുറെ മനുഷ്യന്മാർ രാത്രി എല്ലാവരും ഉറങ്ങും, എണീച്ച് നിസ്കരിക്കുക, പിന്നെ ആരും അറിയാതെ സമ്പത്തെടുത്തിട്ട് നല്ല കാര്യങ്ങൾ കൊടുക്കുക, സുന്ദരമായ അവസരങ്ങൾ വിവരിക്കാൻ കിട്ടിയിട്ട് പടച്ചോനെ ഭയപ്പെട്ട് എനിക്ക് യഥാർത്ഥ ഇണ പരലോകത്ത് വരാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഭാര്യയെ ഞാൻ വഞ്ചിക്കരുത്, എൻ്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിക്കരുത് എന്ന് കരുതിയിട്ട് തിന്മൊന്നും ചെയ്യാതെ കുറച്ച് കുറെ ആൾക്കാർ എന്ത് ഇസ്ലാം അതൊക്കെ അവിടെ വെച്ച് കാണാം, നരകം അവിടെ എത്തുമ്പോല്ലേ എന്ന് ചോദിച്ചു കുറച്ചാൽ ഈ രണ്ട് കൂട്ടരെയും കൂടി പിടിച്ച് സ്വർഗത്തിലിട്ടാ പിന്നെ സ്വർഗം തിനാ പറ്റുക? അതുകൊണ്ട് നരകം എന്നത് അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണ്. അപ്പോ സഹോദരന്മാരെ, ആ കാരുണ്യത്തിന്റെ ലോകത്തിന്റെ ഉടമസ്ഥനാണ് പടച്ചൻ. ഈ തൗബ എന്ന് പറയുന്ന, പാപമോചനം എന്ന് പറയുന്ന മഹത്ത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട, റബ്ബിനെ കുറിച്ച് അറിയേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു വിശേഷണമാണ് അള്ളാഹു മഗ്ഫിറത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറാകുന്നു, പാപങ്ങൾ പൊറുക്കുന്നവനാകുന്നു എന്ന വിശേഷണം. അപ്പോ ആ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ വിശേഷണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹുവെ ഒരത്താണിയായി കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പടച്ചോനെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളോട് എന്തെങ്കിലും പറയാൻ വേറൊരാളെ വേണോ? മുമ്പ് കാലത്തൊക്കെ ഈ കുടുംബ ജീവിതത്തിന്റെ ഇസ്ലാമികമായ മാനൊക്കെ നമ്മളൊക്കെ നമ്മുടെ പ്രസ്ഥാനമൊക്കെ ക്ലാസ് എടുത്ത് വളർന്നു വരുന്ന ഒരു കാലം എന്ന് ചോദിച്ചാല്, ഉപ്പാനോട് വല്ലതും വേണമെങ്കിൽ ഉമ്മാന്റെ അടുത്ത് പോവും. ഉമ്മ കാട്ടിക്കുട്ടി ഉമ്മ, ബാപ്പാനോട് ടൂറ് പോകാനുള്ള ഒരു 500 രൂപ ഉമ്മ വല്ല മാതുക്കൊടിയിൽ വരും, കാരണം വാപ്പ ഇരിക്കും വലിയ തണന്റെ മുകളിലായിരിക്കും, മുമ്പത്തെ സിസ്റ്റാണ്. ഓനൊരു 500 രൂപയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അരപ്പട്ടം കൊണ്ട് വലിച്ച് 500 രൂപ. അപ്പൊ മോനൊരു 500 രൂപയാണെങ്കിൽ ഉമ്മന്റെ അടുത്ത് സോപ്പിട്ട് പിടിച്ച് ഉമ്മ മുഖേന പാപ്പനോട് വാങ്ങാം. അപ്പൊ ഇതൊരു കേവല ഒരു ഉദാഹരണം മാത്രമാണ്. എങ്കിൽ അടുത്ത ചോദ്യം, ഉമ്മാനോട് 500 രൂപ ഇട്ടണമെങ്കിലോ? ആ
അതും എടുക്കന്നെ ആ ആ ആ കോന്തനെ കഴിച്ചുകൊണ്ട് എടുക്കന്നെ എന്തേ നിന്റെ ഉമ്മല്ലേ ഉമ്മയും പറയും മക്കളല്ലേ എടുത്തോട്ടെ ഓൽക്കുണ്ടല്ലേ അപ്പൊ ഉമ്മാനോട് ഒരു 50 രൂപ ഇടക്ക് ഒക്കെ മിണ്ടാണ് ഏട്ടനോട് പറഞ്ഞു ഉമ്മാനോട് ഒന്ന് പറയും അതിന്റെ ആവശ്യമില്ല ഉമ്മ മാത്രേ അതേപോലെ ഒരു ഭാര്യക്ക് ഭർത്താവിനോട് പെരുന്നാളിലേക്ക് ഒരു മഫ്ത വേണമെന്ന് പറയാൻ ചെരുപ്പ് വേണമെന്ന് പറയാൻ നേരിട്ട് പറഞ്ഞാൽ പോരെ എന്നെ അടുത്ത വീട്ടിൽ പോയി നിങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറയും എനിക്കൊരു ചെരുപ്പ് ആയി തരാം ഞമ്മൾ അങ്ങോട്ട് ഇറങ്ങി ഉടനെ അയ്യയ്യേ എന്താ കൊള പറഞ്ഞത് ഒരു അമ്മ എന്തോ ഒരു ബസ് സ്റ്റാൻഡ് കേട്ടോ അല്ലാണ്ട് പോക്കൊരു ചെരുപ്പും അങ്ങനെ ഞമ്മളോടൊന്ന് പറയാം അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം സാധിച്ചെടുക്കാൻ അടക്കാൾ വേണോ ഏറ്റവും കൂടുന്ന മാതാവിനോടൊരു കാര്യം വരെ അടക്കാൾ വേണോ ഇതൊരു കേവല ഉദാഹരണം എങ്കിൽ ഇതിനേക്കാളൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ നമുക്ക് നൽകിയ പടച്ചവനോട് ഒരു ജോലി തരണേ എന്ന് പറയാൻ അടക്കാള വെക്കേ ഇതിലും വലിയ വെഡിത്തെന്തെങ്കിലും ഉണ്ടോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പടച്ചവനോട് സൂക്കേട് മാറ്റിത്തരണേ എന്ന് പറയാൻ വേറെ ആൾ അടക്ക് വെക്കേ അതിനാണ് ഷിർക്ക് എന്ന് പറയാ അപ്പൊ അതിന്റെ അർത്ഥം എന്താ പടച്ചോൻ നമ്മൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന്റെ പേരാണ് ഷിർക്ക് അള്ളാഹുൽ പങ്കു ചേർക്കുക അപ്പോ അള്ളാഹു സുബ്ഹ റബ്ബാണ് അള്ളാഹു എന്ന് മനസ്സിലാകുമ്പോ കാരുണ്യമാണ് അള്ളാഹു എന്ന് മനസ്സിലാകുമ്പോ ഏറ്റവും സുപ്രധാനമായി നമ്മളിൽ ഉണ്ടാകേണ്ട സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വതാലയോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ കാരണം റബ്ബാണ് ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നവൻ ഏറ്റവും കൂടുതൽ നമ്മെ അറിയുന്നവൻ നമ്മുടെ റബ്ബിനോട് ഒരു കാര്യം പറയാൻ മറ്റൊരാളുടെ ആവശ്യമില്ല അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞാൽ റബ്ബിനെ കുറിച്ച് അറിഞ്ഞാൽ റബ്ബിനോടല്ലാതെ കൈനീട്ടാൻ സാധ്യമല്ല ഈ റബ്ബിനെ ഏറ്റവും അറിഞ്ഞവരാണല്ലോ മഹാന്മാരായ അംബിയാ അംബിയാക്കളുടെ ദുആ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നോക്കൂ പാരമ്പര്യം പരിശോധിച്ചാൽ മഹാനായ ആദൻ നബി അലൈഹിസ്സലാം അബദ്ധം പറ്റിപ്പോയപ്പോ രണ്ടുപേരും ദുആ ചെയ്യുന്നു റബ്ബനാ ളലംനാ അൻഫുസന റബ്ബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി ഞങ്ങൾ പൊറുത്തിട്ടില്ല എങ്കിൽ കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ലനകുനന്ന മിനൽ ഖാസിരീൻ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാതിറ സമാവാതി വൽ അർദ് അൻത വലിയീ ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ അതേപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ആരോടാണ് പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ റബ്ബേ സ്വാലിഹീങ്ങളിൽ നിന്ന് ഒരു സന്താനത്തെ എനിക്ക് നീ ഔദാര്യമായോ ശാരമായി നൽകണമേ അപ്പൊ റബ്ബേ എന്ന വിളി മാത്രമേ ഉണ്ടാവും അത് ന്യായമല്ല അങ്ങനെയാണല്ലോ വിളിക്കേണ്ടത് പക്ഷെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കൂ നാടിന്റെ സ്ഥിതി എന്താണ് നമ്മുടെ സമുദായത്തിന്റെ സ്ഥിതി എന്താണ് നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന കുവൈത്തിൽ നമ്മുടെ ഫ്ലാറ്റിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ റൂമിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താണ് ഈ റബ്ബിനെ പറ്റി അറിയാത്തത് കൊണ്ട് ജോലി പോകാൻ സാധ്യതയുണ്ട് അപ്പോഴേക്ക് വിളിക്കാണ് ബദരീങ്ങളെ വിളിച്ചു പറയാണ് ഉമ്മ പെട്ടെന്നൊരു കുത്തിബിയത്ത് കഴിക്കണം എന്റെ കാര്യം അപകടത്തിലാണ് വന്നിട്ട് ജോലി ഒന്നും ശരിയായിട്ടില്ല എന്തേ കുത്തുബിയത്ത് ആരെങ്കിലും 1000 വട്ടം എന്നെ വിളിച്ചാൽ ആ വിളിക്കുന്നവന്റെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് മൊഹീദ്ദീൻ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് 1000 വട്ടം വിളിക്കുക അള്ളാഹുവേ 1000 വട്ടം ഒറ്റയിരിപ്പിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും അള്ളാഹ് 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 പലപ്പോഴും ഉണ്ടാവില്ല എന്നാ പറയുക ഒറ്റയിരിപ്പിൽ 1000 വട്ടം എത്ര ആൾക്കാർ വിളിച്ചിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഇങ്ങനെ പടച്ചവന് മാത്രം റബ്ബിനെ അറിയാത്തോണ്ടല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മൾ ആരാണ് നമ്മുടെ റബ്ബ് എന്ന് അറിയാൻ ശ്രമിക്കുക റബ്ബ് എന്ന വിഷയത്തിന്റെ ഓരത്തിന്റെ പുറത്തൂടെ നമ്മൾ പോയത് അങ്ങോട്ട് പ്രവേശിക്കാനും ഈ ക്ലാസ് ഒന്നും സാധ്യമല്ല ആ റബ്ബിനെ നമ്മൾ അറിയുമ്പോൾ ആ റബ്ബിനെ കുറിച്ചുള്ള വിവരമില്ലാത്തത് കൊണ്ട് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ട് അല്ലേ അങ്ങനെ അറിയാത്തത് കൊണ്ട് ജീവിതം തുലക്കുന്ന വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ജീവിതത്തിന്റെ സകല രംഗങ്ങളിലും സമാധാനവും ശാന്തിയും ഇല്ലാതെ നടക്കുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത അതുകൊണ്ടല്ലേ നമ്മൾ ആലോചിച്ചു നോക്കൂ ഞാനിങ്ങനെ എവിടെ എത്തി ഈ സദസ്സിലൊക്കെ നമ്മളൊക്കെ എങ്ങനെ എവിടെ എത്തി നമ്മൾ തമ്മിൽ എന്താ ബന്ധം എന്തേ ബന്ധം ഒരു ബന്ധമുണ്ട് നമ്മൾ തമ്മില് ആ ബന്ധം എന്താ സ്വർഗത്തിനൊരു മാർഗമുള്ളൂ ആ മാർഗം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം നമ്മൾ യോജിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ അവിടെ വീട്ടിലിരുന്നാൽ മതി എന്നിട്ട് ഇമെയിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് പറഞ്ഞു കൊടുക്കണം എന്റെ പേരിലാണ് നമ്മളിവിടെ ഒരുമിച്ച് അള്ളാഹു ഇത് ബർക്കത്താക്കുമാറാകട്ടെ അതിന്റെ പേരിൽ നമ്മൾ യോജിച്ചത് അപ്പൊ ആലോചിച്ച് നോക്കൂ നമ്മളെങ്ങനെ ഇവിടെ എത്തി നമ്മളെങ്ങനെ ഇവിടെ എത്തി നമ്മളെടുത്തൊരുത്തം പറഞ്ഞു സ്ലൈസൻഡർ എന്റെ ഹോബിനെ ഒരു അടിക്കും നമ്മളില്ല പോരാടും അത് പറഞ്ഞു പിന്നെ പിന്നെയും വിളിച്ചാൽ പിന്നെയും വിളിച്ച് അല്ല ഈ വരണ്ട ഒരു സി ഡി ഒന്ന് കേക്ക് ഞാൻ കേൾക്കൂല അപ്പൊ അങ്ങനെ കാര്യമാണല്ലോ പറയുന്നത് ആ നാളെ കേട്ടു നോക്ക അങ്ങനെ നമ്മളൊക്കെ ഇവിടെ എത്താൻ ഓരോരുത്തർ എത്ര പണിയെടുത്തുക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ ഇതേപോലെ 1000 പുറത്തുണ്ട്
ഈ ആയിരങ്ങൾക്ക് ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളല്ലാതെ ആരാ അവിടെ ഉള്ളത്? മലയാളികൾക്കിടയിൽ നമ്മളല്ലാതെ ആരാ അവിടെ ഉള്ളത്? അതുകൊണ്ട് റബ്ബാരാണെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാം, യാ ബുനയ്യ അഖിമിസ് സലാ വഅ്മുർ ബിൽ മഅ്റൂഫി വൻഹാനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക്. മൂന്ന് കാര്യം പറഞ്ഞത്, മോനെ നീ നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തണം, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും വേണം, നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണത്. നമ്മൾ വിചാരിച്ചു ദൈവത്തല്ലേ, അത് പിന്നെ നമ്മളെ രണ്ടു നാൾക്കാർ ഒരു ഒരു വളരെ സജീവമാണ്, നമ്മളൊക്കെ ഇങ്ങനെ ഒപ്പം കൊടുക്കലുണ്ട്, അങ്ങനെ പോരാ, ഒരങ്ങ് സജീവമായ പോരാ, നമ്മളും സജീവാകണം. ഒരു വളരെ സജീവ അവരാരാ, ഒരെ പടച്ചോനെ അതിനകത്ത് ഇങ്ങോട്ട് ഇറക്കിയ ആൾക്കാരാ, ആ അവരോടൊപ്പം ചേരേണ്ടവരാണ് നമ്മൾ. സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ ചേരുക, അപ്പൊ നമ്മളും അതിൽ ചേരണം, എന്നിട്ട് ഈ സത്യത്തിന്റെ പ്രചാരണത്തിൽ നമ്മളും പങ്കെടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നിസ്കാരം പോലെ, നമസ്കാരം പോലെ നന്മ കൽപ്പിക്കാത്തിന് ഏറ്റവും വലിയ നന്മ ഏത്? ലാ ഇലാഹ ഇല്ലല്ലാ. ഏറ്റവും വലിയ തിന്മ ഏത്? ശിർക്ക്. അത് പറഞ്ഞു കൊടുക്കണം. ഒരാൾ രക്ഷപ്പെട്ടാൽ സഹോദരങ്ങൾ, ഈ ഗൾഫിൽ നമ്മൾ വന്നിട്ട് എന്തൊക്കെ നഷ്ടം നമുക്കുണ്ടെങ്കിലും നമ്മൾ മുഖേന ഒരാൾക്ക് ഈ സത്യം മനസ്സിലായാൽ നമുക്ക് ഇവിടെയുള്ള ഒരു നഷ്ടവും നഷ്ടമല്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തിന് ഇങ്ങനെ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം? മരണത്തിന്റെ സന്ദർഭത്തിൽ നല്ലൊരു മരണം കിട്ടാൻ, മരണാനന്തര ജീവിതം സുഖകരമാകാൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്ലത്തിൽ പറയുന്നുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്ലത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും എന്റെ റബ്ബ് അല്ലാഹു ആകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന പറയുന്ന ആളുകൾ, ഫുമ്മസ്തഖാമു, എന്നിട്ട് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ. അപ്പൊ അതാണ് റബ്ബ് അല്ലാഹ് അങ്ങനെ വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, അതിനനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ ആ ഒരു അവസ്ഥ നമ്മളുണ്ടായാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ മരണ സന്ദർഭത്തിൽ നമ്മളിലേക്ക് ഇറങ്ങും. അല്ലാ തഹാഹു വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വാബിശുറൂബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂ, നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ ഒരവസ്ഥ ഉണ്ടാകണം. നമ്മൾ എത്ര നിഷേധിച്ചാലും നിഷേധിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നമുക്ക് യക്കീൻ ഇല്ലെങ്കിലും മരണം സംഭവിക്കും, ഒരു സംശയമില്ല. ആ മരണം രണ്ട് രൂപത്തിലാണ്, രണ്ട് രൂപത്തിലുള്ള മരണം നമുക്ക് വരും. അതിലേറ്റവും നല്ല മരണം ഈ ആളുകൾക്കാണ്. അല്ലാഹുവാണ് എന്റെ റബ്ബ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ, ആ ഒരൊറ്റ വാചകത്തിൽ ഈമാനെല്ലാം വന്നു. എന്നെ പോറ്റുന്ന എന്റെ പടച്ചവനാണെങ്കിൽ, എന്റെ ഓരോ ചലനം നിയന്ത്രിക്കുന്നത് പടച്ചവനാണെങ്കിൽ, ഓരോ അനുഗ്രഹം എനിക്ക് നൽകിയത് അല്ലാഹു ആണെങ്കിൽ, പിന്നെന്താ പടച്ചോ പറഞ്ഞ കേൾക്കേണ്ടത്? സുമ്മസ്തഖാമു, സുമ്മസ്തഖാമു ഒരൊറ്റ പദേ ഉള്ളൂ, പക്ഷെ ഇസ്തിഖാമത്ത് എല്ലാ വിഷയത്തിലും ഉണ്ട്. നമ്മുടെ വീട്ടിൽ സഹോദരങ്ങളെ ഒരു വിവാഹം നടക്കാനിരിക്കുന്ന അതിൽ ഇസ്തിഖാമത്തുണ്ട്. ആ വിവാഹത്തിന്റെ ഓരോ മൈന്യൂട്ട് പോയിന്റും നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു സ്ഥലത്തും അബദ്ധം പറ്റരുത്. അടുത്ത ആഴ്ച മോളെ കാണാൻ വരും, മോളെ കാണാൻ വരുമ്പോ അബദ്ധം പറ്റും. മോളെ കണ്ടതാരാ? മോളെ കണ്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച ചെറുക്കനാ. ഒരു അഞ്ചാറാള് മോളെ കാണാൻ പറ്റൂല, അങ്ങനെ രണ്ട് നാട്ടില്. അപ്പൊ അത് പറയണം, അത് പറ്റൂല, ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയണം. അങ്ങനെ ഓരോ മൈന്യൂട്ട് പോയിന്റിലും ആ അവര് പൂവുണ്ട് വരാൻ സാധ്യത ഉണ്ട്. അത് നേരെ കാണണം, വിളിച്ചു പറയണം, നിങ്ങളെ പൂവൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നറിയാം, എന്നാലും പൂവൊന്നും കൊണ്ടുവരരുത് കേട്ടോ എന്ന്. അങ്ങനെ സുമ്മസ്തഖാം ഓരോ വിഷയത്തിലും, ഇത് ഉദാഹരണം മാത്രമാണ്, ഓരോ വിഷയത്തിലും. ഒരു വീടുണ്ടാക്കുമ്പോൾ അവിടെ ഇസ്തിഖാമത്തുണ്ട്, അതിൻ്റെ ഓരോ കാര്യത്തിലുമുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഇസ്തിഖാമത്തുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഓരോ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചാൽ, ജീവിതത്തിൽ നേരെ ചൊവ്വയുള്ള നിലപാട് സ്വീകരിച്ചാൽ, നേരെ ചൊവ്വേ അതാ നമ്മുടെ പ്രത്യേകത, നേരെ ചൊവ്വേ, വളച്ചു കെട്ടില്ല, നേരെ ഉള്ള കാര്യങ്ങൾ നേരിട്ട് പറയും, നിലപാടുകളൊക്കെ അങ്ങനെയാകണം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകൾ, മലക്കിലുള്ള വിശ്വാസം ഇങ്ങനെ പറയും അല്ലേ, അള്ളാഹുലുള്ള വിശ്വാസം, മലക്കിലുള്ള വിശ്വാസം ഇങ്ങനെ പറഞ്ഞതാ, ആ മലക്കിനെ അങ്ങോട്ട് കാണുന്ന രംഗാണത്, മലക്കുകളെ കാണുന്ന രംഗമാണത്. ആ ഏറ്റവും നല്ല ഒരു വിട പറയൽ, ഏറ്റവും നല്ല ഒരു ചേഞ്ച്. മരണം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലോകത്ത് അടുത്ത ലോകത്തേക്ക് മാറില്ല, എല്ലാം കയ്യിലല്ല, എല്ലാം കഴിയും എന്ന് പറഞ്ഞ ആൾക്കാരെന്താ പറയുന്നത് അല്ലേ?
പടച്ചവൻ തന്നെ അല്ല എന്ന് പറഞ്ഞ ആൾക്കാർ മരിച്ചപ്പോ ടി വിയിൽ പറയാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ. എന്താ ആത്മാവ്? എന്തേ നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ. എട്ടേ പോയി മുട്ടുന്ന എവിടെയാണ്? അവനൊന്നുമില്ലെന്നല്ല പറഞ്ഞു മരിച്ച പിന്നെ വട്ടപൂജ എന്നല്ല പറഞ്ഞു അല്ലെ. കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രി, ദൈവനിഷേധിയായ ഒരു മുൻ മുഖ്യമന്ത്രി മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിർബന്ധം എന്തേ? അദ്ദേഹത്തിന്റെ ചിതാഭസ്മം തെളിവെള്ളത്തിൽ ഒഴുക്കണം എന്നാ. അതെന്തേ ഈ ചിതാഭസ്മം തെളിവെള്ളത്തിൽ ഒഴുക്കുന്നു പിന്നെ വട്ടപൂജ ആണെങ്കിൽ? അപ്പൊ പടച്ചോൻ തന്നെ അല്ല എന്ന് പറയുന്ന ആൾക്കാർ എന്തോ ഉണ്ട്. ആ എന്തോ എന്താ ഖുർആനിലൂടെ മനസ്സിലാവുന്നു, മഹാനായ പ്രവാചകൻ സുലാസമയുടെ ചരിയിലൂടെ മനസ്സിലാകും. അപ്പൊ മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും ആരാ പടച്ചോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്? ആരാ? നമ്മളാണ്. അതുകൊണ്ട് റബ്ബിനെ ശരിക്കും മനസ്സിലാക്കി നേരെ ചൊവ്വേ നമ്മൾ നിലകൊള്ളുക. രണ്ട് രൂപത്തിലുള്ള മരണത്തെ കുറിച്ച് പറഞ്ഞു, അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. രണ്ട് രൂപത്തിലുള്ള മരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല 79-ാമത്തെ അധ്യായമായ സൂറത്ത് നാസിയാത്തിന്റെ തുടക്കത്തിലെ രണ്ടായത്ത്, വൽ നാസിയാത്തി ഉർഖ, മുഴുകി പ്രവേശിച്ചു ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. എന്തേ? മരണത്തിന് വേണ്ടി തയ്യാറാകാത്ത, മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ ചെയ്യാത്ത വ്യക്തിയുടെ അടുത്തും അള്ളാഹിന്റെ മലക്കുകൾ വരും റൂഹിനെ പിടിക്കാൻ. ഒരു റെഡിയല്ല. അപ്പൊ എന്ത് ചെയ്യും? റൂഹ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കളയും. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് മുഖത്തും പുറത്തൊക്കെ അടിച്ചിട്ട് ബലം പ്രയോഗിച്ചിട്ട് എടുക്കുന്ന, അങ്ങനെ ആണ് ഒരു മരണം. നനഞ്ഞ ഇരുമ്പ് തണ്ടിൽ നിന്ന് പരുത്തി വേർതിരിക്കുന്നത് പോലെ, നനഞ്ഞ ഇരുമ്പ് തണ്ടിൽ നിന്ന് എത്ര പരുത്തി എടുത്താൽ കുറച്ച് അവിടെ തന്നെ ബാക്കിയുണ്ടാവും. വളരെ പ്രയാസമാണ് എടുത്ത് തീർക്കാൻ, പക്ഷെ അത് എടുത്ത് തീർത്തേ പറ്റുള്ളൂ. ഒരു പൊട്ടക്കിണർ പൂച്ച ചത്താൽ അവിടെ കൊണ്ടിടുക, ഒരു കുപ്പി പൊട്ടിയാൽ അവിടെ കൊണ്ടിടുക, എല്ലാ വൃത്തികേടും അവിടെയാണ്. അവിടെ മാറാല പിടിച്ചു കിടക്കുന്നു, മുള്ളുകളൊക്കെ നിൽക്കുന്നു. അവിടേക്കാണ് 50 പവൻ വീണുപോയത്. ഒഴിവാക്കി പോരാൻ പറ്റുമോ? 50 പവനാ വീണുപോയത്. കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇട്ടുകാ ആ കിണറ്റിലേക്ക് എടുക്കണം, 50 പവൻ എടുക്കണം. എടുക്കാതിരിക്കാൻ പറ്റൂല. നേരെ ചെന്നു കിണറിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. കാൽഭാഗം ഇറങ്ങിയവൾക്ക് അവിടെ ഇവിടെയൊക്കെ ചോര പൊട്ടാൻ തുടങ്ങി. എന്തേ കാര്യം? മുള്ള് തറച്ചിട്ട്. ഈ താഴെ എത്തുമ്പോഴേക്ക് ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല. നിന്നു ആ വെള്ളത്തിൽ ഇറങ്ങി അവിടെ നിന്നു. അപ്പോഴേക്കും ചുറ്റുഭാഗത്തും ചുവന്ന കളർ. എന്തേ? നമ്മൾ വെച്ച കാല് കുപ്പിക്കഷ്ണത്തിൽ കൊണ്ട് രക്തം പൊടിഞ്ഞതാണ്. ഇനി താഴോട്ട് നോക്കിക്കൂടാ, പുഴുങ്ങനെ അളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദുർഗന്ധം, സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം. അവിടെയും പണി അവസാനിക്കുന്നില്ല. കുനിഞ്ഞ് നിന്ന് കൈകൊണ്ട് തുഴഞ്ഞ് തുഴഞ്ഞ് 50 പവൻ എടുക്കണം. എടുത്തേ പറ്റൂ. ആ അവസ്ഥ എന്തായിരിക്കും? ഈ ഉദാഹരണം ആലോചിച്ചാൽ മതി. ഇതേപോലെ പടച്ചോ നമുക്ക് ഒരു ആത്മാവ് നമുക്ക് നൽകി, അത് നന്നാക്കാനും ചീത്താക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. നമ്മളെല്ലാം കൂടി അതിനെ നശിപ്പിച്ചു. പക്ഷെ മലക്കൾ വിടൂല. ആ അമാനത്തുണ്ടല്ലോ, അത് തിരിച്ചങ്ങോട്ട് എടുക്കും. അതോടുകൂടി അവസാന 50 പവൻ പുറത്ത് കിട്ടി, പുറത്ത് കിട്ടി. ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇതേപോലെ മരണത്തിന് വേണ്ടി തയ്യാറാകാത്ത ആളുകളുടെ മരണം ദുരന്തപൂർണമായിരിക്കും. നമ്മൾ പിന്നെ എയർപോർട്ടിലേക്ക് പോവണം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോവണം, നമുക്ക് ദൂര സ്ഥലത്തേക്ക് പോകണം, ഒക്കെ റെഡിയാണ്. 5 മിനിറ്റ് ട്രെയിൻ വരാനുള്ളൂ. പെട്ടെന്ന് പെട്ടി നോക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. അവശ്യ ഇപ്പുറത്ത് പൈസ, ഓഹ് പൈസയും ടിക്കറ്റും വെച്ച ബാഗല്ലല്ലോ എടുത്തത്. ഫോൺ ചെയ്ത് അവിടെ നിങ്ങോട്ട് വരണം. ഇവിടെ വണ്ടി ഹൈ സ്പീഡിൽ വന്നാലും 10 മിനിറ്റ് വേണം, 5 മിനിറ്റ് ഉള്ളൂ. നമ്മൾ പോയി എടുത്തിടാൻ കഴിയും. ആ അവസ്ഥ നാലോചിച്ച് നമ്മൾ എഴുന്നേറ്റ് പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് മുഖമൊക്കെ വളറി അതിനിടയ്ക്ക് ട്രെയിൻ വന്നു. ട്രെയിൻ അങ്ങ് പോകും. അതിൽ കയറി കയറിയാൽ പിന്നെ അടുത്തെന്താ? ടിക്കറ്റില്ല, പൈസയില്ല. അതിൻ്റെ അവസ്ഥ, ആ ഒരു പ്രത്യേകമായ അവസ്ഥ ആലോചിച്ച് ഇതേപോലെ മരണം വരികയാണ്. തയ്യാറായിട്ടില്ല, നിസ്കരി അത് ശരിയായിട്ടില്ല. ആർക്കൊക്കെ പൈസ കൊടുക്കാൻ കണക്ക് റെഡിയല്ല, അവിടെ ഇപ്പം മരിക്കാൻ റെഡിയല്ല എന്നാ. പക്ഷേ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാത്മാവിനെയും പിന്തിക്കുന്ന പ്രശ്നമല്ല. ദുനിയാവില് മാർച്ച് തോറ്റ സെപ്റ്റംബറിൽ എടുത്തത്, ഒരു പേപ്പർ പോയോ അടുത്ത പേപ്പർ അടുത്ത പ്രാവശ്യം എഴുതാം. പക്ഷെ അങ്ങനത്തെ ഒരു എഴുതുന്ന പരിപാടി ഈ ദുനിയാവാകുന്ന പരീക്ഷണത്തിലില്ല. ഒരൊറ്റ ചാൻസ് ഒരൊറ്റ ചാൻസ് അല്ല. ആൾക്കാർ പറയും, ഓര് പറയുന്ന കേൾക്കുമ്പോൾ അതാ ശരിയെന്ന് തോന്നുന്നുണ്ട്, ഇവർ പറഞ്ഞേക്കുമ്പോൾ അത് ശരിയാന്ന് തോന്നുന്നുണ്ട്, മറ്റേ നാ പോയപ്പോൾ അത് ശരിയാന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ആയിക്കോട്ടെ, അപ്പം നമ്മളിങ്ങനെ കുത്തിരിക്കുക വേണ്ടത്? ആയിക്കോട്ടെ, നമ്മൾക്ക് ഷർട്ട് പീസ് എടുക്കണം. വലിയൊരു നാളിലേക്ക് കുട്ടികൾക്ക് നാട്ടിൽ കൊടുത്താക്കാൻ ഷർട്ട് പീസ് എടുക്കണം. എടുത്തു കയറി, ഇത് നല്ലതാ, അതോ അത് നല്ലതാ, ഇതോ അതും നല്ലതാ. അപ്പൊ ഞാൻ പോവാറിയോ, ഒരു ഷർട്ട് പീസിനെല്ലാം നല്ലതാന്നാണ് സെയിൽസ്മാൻ ആക്കിയാനാണ്. ഒരൊറ്റൊന്നും മോശമാറില്ല, ഒക്കെ നല്ലതാവും പറയാം. നമ്മൾ എടുക്കാണ്ട് പോകും ഇല്ലല്ലോ. നമ്മൾ നോക്കി ഒന്ന് നിർത്തുന്നത് നിർത്ത്, ഒന്ന് വാസനിച്ചു നോക്കി ഇനത്ര വില, ഇത് 2 മീറ്റർ എടുക്കുന്നറിയും ഇല്ലേ.
അതും നല്ലതാണ് ഇതും നല്ലതാണ് എന്നതുകൊണ്ട് ഒരു ഷർട്ട് പീസ് നമ്മൾ എടുക്കാതിരിക്കുന്നില്ല. എങ്കിൽ സഹോദരങ്ങളെ, നല്ലൊരു മരണം കിട്ടാൻ ഇതാണ് നല്ല മാർഗം. നമ്മൾ പറയും സലഫികൾ പറയും, അല്ല ഇതാണ് നല്ല മാർഗം, അല്ല അതാ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റൂ? നമ്മുടെ പരലോകത്തിന്റെ വിഷയമല്ലേ, ഖബറിന്റെ വിഷയമല്ലേ, നല്ല മരണത്തിന്റെ പ്രശ്നമല്ലേ, നോക്കണം പഠിക്കണം. നോക്കൂ, മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസം എന്തിന്റെ വിഷയത്തില? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തില. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇങ്ങനെ വിശദീകരിക്കാൻ പറയും. ഓരോ മുസ്ലിം സംഘടനകളോട് വ്യത്യസ്ത അഭിപ്രായങ്ങളാ പറയാം. ഖുർആൻ പറയുന്നു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം കാര്യം അള്ളാഹുവിനല്ലാതെ ആരാധ്യനില്ല എന്നുള്ള വിഷയം. ഇപ്പൊ പടച്ചവന്റെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു റബ്ബിനെ അറിയുന്നതിൽ ഏറ്റവും സുപ്രധാനമായ അവസാനത്തേതായി എന്റെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് റബ്ബാണ് അള്ളാഹു. അവനാണ്, അവൻ മാത്രമാണ് ഇലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല. അപ്പൊ നമ്മൾ അറിയണം നമ്മളൊരു മരണം സ്വീകരിക്കാൻ. അപ്പോ ഈ വിഷമകരമായൊരു മരണത്തെയാണോ സ്വീകരിക്കേണ്ടത്? എങ്കിൽ അതോടുകൂടി രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ രംഗങ്ങൾ കാണിച്ചിരും. ഒരു ഇടുങ്ങിയ ഖബർ ജീവിതം. നോക്കൂ, നരകം കാണുമ്പോൾ പറയും പടച്ചവനെ ഖിയാമത്തിനാളിൽ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകണേ എന്ന് ദുആ ആയിരിക്കും. കാരണം അത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട്. എന്നാൽ നേരെ തിരിച്ച് വേഗതയിൽ അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. രണ്ടാമത്തെ മരണം വേഗതയിൽ അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. ഇപ്പോ ഒരു തറവാട് വീടുകളിലൊക്കെ താമസിക്കാൻ അവസരം കിട്ടിയ വല്ല സൗഭാഗ്യവാന്മാരും ഉണ്ടെങ്കിൽ അറിയാം, ശാലമായ പറമ്പ്, ആ പറമ്പിൽ നമ്മളൊരു മൂരിക്കുട്ടനെ കൊണ്ടുവച്ച് കിട്ടി രാവിലെ, മറന്നുപോയി വൈകുന്നേരം 5 മണിക്ക് ആ പടച്ചവനെ രാവിലെ കിട്ടിയതാണല്ലോ, അതിനൊന്നും മാറ്റി കെട്ടിയില്ലല്ലോ, ഓർമ്മയായത്. ചെന്ന് നോക്കുമ്പോ ആ കെട്ടിയതിന്റെ ചുറ്റുമുള്ള റൗണ്ടിലുള്ള മുഴുവൻ പുല്ലും പാവം തിന്ന് തീർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വിശാലമായ പറമ്പല്ലേ, നമ്മളവിടെ തന്നെ ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ കഴിച്ചു. ശ്രദ്ധിക്കുക, കാര് കഴിച്ചാൽ ഉടനെ ആ മൂരിക്കുട്ടൻ തൊട്ടടുത്തുള്ള പുല്ല് തിന്നില്ല, മറിച്ച് കാരങ്ങോട്ട് കഴിച്ചാൽ വാലൊന്ന് പിന്നോട്ടാക്കി ഒന്ന് മുകളിലോട്ട് ചാടി ഒറ്റ ഓട്ട എന്നിട്ട് പുല്ല് നന്നറു. ദേ ഓ, സ്വാതന്ത്ര്യം കിട്ടി, വിശപ്പില്ലായിട്ടല്ല, ഈ കെട്ട് കഴിച്ചല്ലോ. ആ എന്റെ സന്തോഷം അങ്ങോട്ട് പ്രയോഗിച്ചു പോകുമ്പോൾ ഒരു റൗണ്ട് അടിച്ചിട്ട് നേരെ തിന്നാൻ തുടങ്ങും. ഇതേപോലെ പടച്ചവൻ നമുക്കൊരു ചെറിയൊരു നിയന്ത്രണം, പണം സമ്പാദിച്ചോ, പക്ഷെ പലിശക്കൂടി പറ്റൂല, സക്കാത്ത് കൊടുക്കാത്തത് വേണ്ട, അന്യന്റെ വേണ്ട, കുടിച്ചോ പക്ഷെ കള്ളുടിക്കരുത്, ആരാന്റെ പൈസ കൊണ്ട് ജ്യൂസ് വാങ്ങി കുടിക്കരുത്, സെക്സ് ഓ അനുവദനീയമാണ് വിവാഹത്തിലൂടെ, അതിന്റെ അപ്പുറത്തൊക്കെ പോരുത്. നമുക്ക് പടച്ചവൻ കൂടെ എല്ലാം അനുവദിച്ചില്ലേ, എല്ലാം അനുവദിച്ചു നിയന്ത്രണങ്ങൾ, ഒരു കെട്ടങ്ങ് കെട്ടുക, ഈ റൗണ്ടിലുള്ളതേ പറ്റുള്ളൂ. അതെന്താ അറിയോ, ഇതിന്റെ റൗണ്ടിന്റെ അപ്പുറത്ത് വലിയൊന്ന് കിട്ടാണ്ട് അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ളതേ പറ്റുള്ളൂ. അപ്പൊ ആട്ടങ്ങട്ട് പാലിച്ച ആൾക്കാർ മലക്കെന്ന് പറയും, കഴിഞ്ഞു നിങ്ങളെ ഈ നിയന്ത്രണം, കഴിഞ്ഞ കയറി കഴിക്കാൻ വന്നല്ലേ ഞങ്ങള്. വേഗതയിൽ അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. കഴിഞ്ഞതോടി കഴിഞ്ഞു ആ നിയന്ത്രണത്തിന്റെ പരീക്ഷണത്തിന്റെ കഴിഞ്ഞ് റിസൾട്ടിലേക്ക് പ്രവേശം. മലക്കൾ കൂട്ടി ഓരോ ആകാശത്തു ആരാണ്, ആരുടേതാണ് ഈ ആത്മാവ്, അങ്ങനെ സ്വീകരിച്ച് സ്വീകരിച്ച് കൊണ്ടുപോയി. അതോടുകൂടി രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ. അവർ പറയുന്നു പടച്ചോനെ ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്ന് സംഭവിപ്പിക്കണേ എന്ന് അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവസ്ഥയല്ലാതെ അവർക്കില്ല. അത് വേണോ, ആദ്യത്തേത് വേണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. പടച്ച കുറേ കക്ഷികളും പടച്ച കുറേ ആശയങ്ങളും ഉള്ളപ്പോൾ ആരുടെ മുമ്പിലും തുറന്നു പറയാവുന്ന അള്ളാഹും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ആശയം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരല്ല പറയുന്നത്. ഈ കുവൈത്തിൽ പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച മിമ്പർ ഉപയോഗിച്ച് ഒരു ഖതീബ് പറഞ്ഞത് ഒരു പണ്ഡിതനെ പറ്റിയാണ്. ആ പണ്ഡിതനെ തെറ്റുപറ്റിയെന്ന് പറയുന്നു, അയാൾ ആവേശം കൊള്ളുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു മനുഷ്യനെ പറ്റിയല്ല ന്യായീകരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ സഹോദരങ്ങളെ, സലഫി പ്രസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ നമ്മൾ പറയാ തെറ്റായിരിക്കും, റസൂൽ എന്ന് പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നല്ലേ നമ്മൾ പറയാ. നോക്കൂ, ഇത് നമ്മുടെ ഒരു പ്രത്യേകത അല്ലേ, വേറെ ആർക്കും ഇത് പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു, ഞാൻ ഇത്രയും നേരം ക്ലാസ് എടുത്തു, ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ക്ഷണിച്ചോ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ അത് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മാത്രമാണ്. അതുകൊണ്ട് തുറന്ന, എവിടെയും ആരുടെ മുമ്പിലും പണയം വെക്കാത്ത, പടച്ചവനെ മാത്രം ഭയപ്പെടുന്ന ഈ തുറന്ന ആദർശം സലഫുകൾ നമ്മളേക്ക് വിട്ടുതന്ന ഈ മഹത്തായ ആദർശത്തിൽ നമ്മൾ ഇപ്പോഴുണ്ട്. പക്ഷെ ഇങ്ങനെ തന്നെ മരിക്കാന്ന് കരുതണ്ട, കാരണം അത് അള്ളാഹുവിന്റെ, അള്ളാഹുവോട് ദുആ ചെയ്ത് നമ്മൾ വാങ്ങിയെടുക്കേണ്ട സംഗതിയാണ്. ആരായിരുന്നു ചേകനൂർ?
അല്പകാലമാണെങ്കിലും ഈ രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് പഴച്ചു പോയി, നിസ്കാരം മൂന്നാം നിറവേക്ക് പോയി. അതുകൊണ്ട് നമ്മളും അള്ളാഹു പറഞ്ഞത് റബ്ബന ലാ തുസിഗു ഖുലൂബന ബഅദ ഇദ് ഹദൈതന, റബ്ബേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിനു ശേഷം തെറ്റിച്ച് കളയരുത്. അതിന്റെ അർത്ഥം എന്താ? വന്നതിനു ശേഷം തെറ്റിപ്പോകുന്നതാണ് ഈ ക്ലാസ് ഒക്കെ നടക്കുക. അതൊരു ക്ലാസ്, എന്ത് ക്ലാസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ എത്താം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഒരവസ്ഥയിൽ നമ്മൾ എത്തരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സൗഭാഗ്യത്തെ നിധിയെ പോലെ കാത്തു സൂക്ഷിക്കുക. ഇത് ഏതൊരു പ്രയാസത്തെയും പ്രയാസമല്ലാതാക്കി മാറ്റാൻ ഈ മഹത്തായ ആദർശം നമുക്ക് മതി. അതോടൊപ്പം നമ്മളൊക്കെയും വിയർപ്പൊഴുക്കണം, നമ്മളൊപ്പം ഒക്കെയും നമ്മുടെ പണം ചെലവഴിക്കണം, നമ്മുടെ ഫോൺ ചെലവഴിക്കണം, നമ്മുടെ കുടുംബത്തെയും നമ്മളെയും ഒക്കെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. ഏതാണ് ആ മാർഗം? പടച്ചതമ്പുരാന്റെ മാർഗത്തിലേക്ക്. വമൻ അഹ്സന ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുട്ടികളുടെ സ്ഥിതി എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഈമാനുള്ളവരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹലുകാരുടെ ശരീരങ്ങളെയും നരകത്തു നിന്ന് കാത്തുരക്ഷിക്കണം. അല്ല നമ്മളെ ഏൽപ്പിക്കുകയാണ്, നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ അവരൊന്നും നരകത്ത് പോകരുത്, അല്ല നമ്മളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഒരു പിന്നെ വാഹനത്തിൽ സന്തോഷത്തോടെ ഒരു കല്യാണത്തിന് ഇങ്ങനെ പോകുമ്പോൾ വാഹനം ചെന്ന് ഇടിച്ചിട്ട് അപകടം പറ്റി, ഉമ്മ മരിച്ചു, ഉപ്പൻ്റെ തുടയിൽ പൊട്ടി, നമുക്കൊന്നും പറ്റിയില്ല. നമ്മൾ പറയാ ഏതായാലും ഒന്നിനെ മോർച്ചറി കൊണ്ടുപോകണം. മറ്റേ ഞാൻ കല്യാണത്തിന് പറഞ്ഞ നമ്മളെപ്പറ്റി ആക്കളോ എന്താ പറയും, ഓരൊരു മനുഷ്യനാണെന്ന് ചോദിക്കും. അപ്പൊ അമ്മ മരിച്ചെടുക്കുമ്പോ പാപ്പക്ക് അപകടം പറ്റിയപ്പോ കല്യാണത്തിന് അത്രേ, എന്നാൽ അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരാളെ തന്നെ കൊണ്ട് എണീറ്റ് ടോർച്ചൊക്കെ എടുത്ത് ഒറ്റ പോക്ക സുബീജമായത്തിന് മോൻ്റെ അവിടെ ഉറങ്ങിക്കിടക്കുന്നത്, നമ്മളെ കടക്കിടക്കുന്ന നരകത്തില് ഞാൻ പോവാ സ്വർഗത്തില്, അത് പറ്റൂ? നമ്മള് കുറാം ക്ലാസ് എനിക്ക് ഏഴൊക്കെ കുറാം ക്ലാസ് തുടങ്ങും, അപ്പൊ ഓക്ക് പോരണ്ടേ, മക്കൾക്ക് പോരണ്ടേ, ഓർക്ക് കുറാം ക്ലാസ് പഠിക്കണ്ടേ? ആലോചിച്ച് നോക്കൂ, നമ്മളെ കുടുംബത്തോടെ നമുക്ക് സ്നേഹമുണ്ടോ? സഹോദരങ്ങളെ, കുട്ടികൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കണമെന്നോ, കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്നോ, അവർക്ക് അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണമെന്നോ ക്ലാസ് എടുക്കണോ? വേണ്ട. എന്നാൽ കുട്ടികളെ സ്നേഹിക്കണമെന്ന് ക്ലാസ് എടുക്കേണ്ട കാലാത്. അവരോടുള്ള ഏറ്റവും വലിയ സ്നേഹം സ്വർഗത്തിൽ നമ്മോടൊപ്പം അവരെത്തല, അതിനുള്ള പണി നമ്മൾ എടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ മാർഗത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക. ഈ ക്ലാസ്സിൽ പറഞ്ഞ റബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും ഈ സന്തോഷത്തിന്റെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹുവേ ഞങ്ങൾക്ക് വിട്ടുപൊരുത്തുമാപ്പാക്കി തരണം. അള്ളാഹുവേ, നിന്നെ യഥാവിധി അറിയാനും മനസ്സിലാക്കാനും നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് മരണം വരെ ജീവിക്കുവാനും ഞങ്ങൾക്ക് ഏവർക്കും ഈ തൗഫീഖ് പ്രദാനം ചെയ്യണം. വആഖിർ ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.